കൊടുക്കുന്നതെല്ലാം ഒടുങ്ങാത്ത ലാഭം. കൊടുക്കുന്നതാണോ ശരിക്കുള്ള നീതി? മുടക്കിയതെല്ലാം കരം വിട്ടു പോകും. നടുക്കുന്ന സത്യം കൊളുത്തുന്നു ഭീതി. അത് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ കഥ? സുധാകരൻ കോൺട്രാക്ടറുടെ ടൈൽസ് അവിടെ എത്തിയിട്ടില്ല. അയച്ചിട്ടില്ല? അത് രാവിലെ തന്നെ കരി വിട്ടിട്ടുണ്ടല്ലോ. അയച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നുകൂടി വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. ഹലോ. നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ ശരി. നീ ഇപ്പോൾ വന്നത് നന്നായി. നിന്നെ കാണാത്തോണ്ട് വിളിക്കാൻ ഒരുങ്ങായിരുന്നു ഞാൻ. ഇന്നെന്താ ഒരു അർജന്റ്? എയർപോർട്ടിൽ പോണം, എന്റെ അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. എപ്പോഴാ തിരിച്ചെത്താ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാലോ, നമ്മൾ രണ്ടാളും ഇവിടെ തന്നെയല്ലേ. ഇന്നത്തെ കൊറിയറിൽ വന്നാ. അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ ശരി. ഈ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നോ, ഞങ്ങൾ രണ്ടാളും പോയി സംസാരിച്ചോളാം. ഏയ്, ഞാൻ വരാതെ നിങ്ങൾക്ക് പരസ്യം കിട്ടൂല. അങ്ങനെയാണ് ഈ പോന്നോ, പക്ഷെ ഒരു അക്ഷരം അവിടെ നിന്ന് മിണ്ടാൻ പാടില്ല. എന്നാ പോരു. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് യാഫ്രക്ക വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖം. അപ്പോ നിങ്ങൾ വന്ന കാര്യം? ഈ വർഷവും ഓണത്തിന് പുതിയ സപ്ലിമെന്റ് ഇറക്കുന്നുണ്ട്. അപ്പോ പരസ്യത്തിനായിരിക്കും. എല്ലാ വർഷവും ഇറക്കുന്ന സപ്ലിമെന്റ് ആയതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും പരസ്യത്തിന്റെ കാര്യമായതുകൊണ്ട് പാർട്ണർ ഇല്ലാതെ ഞാൻ ഒറ്റക്കൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ലോ. ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴും യൂനിസ്ക പറഞ്ഞത് ഇതേ ഡയലോഗ് തന്നെ. ഇനി നിങ്ങൾ രണ്ട് പാർട്ണർമാരെയും ഒരുമിച്ച് കാണാൻ ഞങ്ങൾ എത്ര പ്രാവശ്യം വരേണ്ടി വരും? ഒറ്റ പ്രാവശ്യം കൂടി. ആ സമയം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ള സമയത്ത്. അത് ശരി. അപ്പൊ ആക്കിയതല്ലേ? പ്ലീസ്, നിങ്ങൾ വിചാരിച്ച ഇത് വലിയ സംഗതിയൊന്നും അല്ലല്ലോ. വെറുതെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്?
ആ പിന്നെ ആ ഓണ സപ്ലിമെന്റിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ? ഓക്കെ, കഴിഞ്ഞ വർഷം കൊടുത്ത അതേ വലിപ്പം തന്നെ ഇപ്രാവശ്യം കൊടുത്തോളൂ. പക്ഷേ മാറ്ററും ഫോട്ടോസും ഒക്കെ ഒന്ന് മാറ്റണം. നല്ലൊരു മാറ്റർ നിങ്ങൾ തന്നെ പറ. അതിന്റെ വിദഗ്ധർ നിങ്ങൾ തന്നെയാണ്. ഈ കട തുടങ്ങിയിട്ടിപ്പോ എത്ര വർഷമായി? ഇതിപ്പോ നാലാമത്തെ വർഷ. അപ്പൊ ഇങ്ങനെ കൊടുക്കാം, നാല് പതിറ്റാണ്ടിന്റെ ചൂരും ചുണയുമായി. നാല് പതിറ്റാണ്ടെന്നല്ല, നാല് നൂറ്റാണ്ടെന്നായിക്കോട്ടെ. എങ്ങനെയായിക്കോട്ടെ, നാല് നൂറ്റാണ്ടിന്റെ ചൂരും. ജാഫർക, ഞാൻ നല്ലൊരു മാറ്റർ ഉണ്ടാക്കി വൈകുന്നേരം കൊണ്ടുവരാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ശരി ശരി. എടാ മണകുടാഞ്ച, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എവിടെയും കയറി ഇടപെടരുത്. ഈ കട തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ആ ലൈബ്രറി ചെന്നിരിക്ക്, ചെല്ല്. അവിടെ ചെന്നിട്ട് എന്താക്കാനാ? എടാ പതിറ്റാണ്ട് എന്താ നൂറ്റാണ്ട് എന്താന്ന് അവിടെ പോയിരുന്നിട്ട് ആദ്യം പഠിക്ക്. ആ നേരം ഞങ്ങൾ രണ്ട് പരസ്യം കിട്ടുമെന്ന് നോക്കട്ടെ. വേം വിട്ടോ. ആ നല്ല ആളാ, നീ വരുമെന്ന് കരുതി ഞാൻ ഇതുവരെ കടയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആ ആ കഥ പറയണ്ട, എന്റെ ഇന്നത്തെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത്. ഇതാ കണ്ടോ, വന്ന് കയറി ഒരു കട്ടൻ ചായ കുടിക്കാനിരുന്നപ്പോഴാ നിന്റെ വരവ്. അല്ല, നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, നീ നിർബന്ധിച്ചാ ഞാൻ ഇന്ന് രാത്രി ഭക്ഷണം ഇവിടുന്ന് കഴിച്ചോളാം. അത് നിന്റെ സ്ഥിരം നമ്പർ. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു മിനിറ്റ്. ഹാ, നീ അവിടെ ഇരി, എനിക്ക് ഇത് മതി. ഹാ, നിനക്കിത് എന്ത് പറ്റി? ഞാൻ നിന്നോട് രാവിലെ ഒരു പ്രത്യേക കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് നാളെ പറഞ്ഞാലും മതിയാവുന്ന ഞാൻ കരുതിയത്. നാളെയോ മറ്റന്നാളെയോ അടുത്ത ആഴ്ചയോ ഒക്കെ പറഞ്ഞാലും മതിയാങ്ങായിട്ടല്ല. കാര്യം കേട്ടാ നിനക്കോ തോന്നും, പക്ഷേ എനിക്ക് ഇന്ന് എന്നെ പറഞ്ഞിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ടാ കടടച്ച് നേരെ ഇങ്ങോട്ട് പോന്നത്. ആ ജാഫറോ? ആ ഇരുന്നിരുന്നോ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കെ. ഇത് സ്വകാര്യമൊന്നല്ല മാഷേ, നിങ്ങളും വന്നിരിക്കെ. ഒരഭിപ്രായം അറിയാലോ, ഒന്നുമില്ലെങ്കിലും ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനല്ലേ, അതും ഹെഡ്മാസ്റ്ററായിട്ട്. റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം അഭിപ്രായം ഇല്ലാതായിന്നാ. ആ ഏതായാലും വിഷയം പറയും. ഞങ്ങൾ രണ്ടാളും പാർട്ണർഷിപ്പിൽ തുടങ്ങിയ ബിസിനസ്സിനെ കുറിച്ച് മാഷിക്ക് എന്താ അഭിപ്രായം? നാല് വർഷം മുമ്പ് തുടങ്ങിയ കടയെക്കുറിച്ച് എന്താ ഇപ്പോൾ ഒരു ചോദ്യം? അതല്ല, ഒരു കാര്യം പറയാനുള്ള മുഖവരെയാണ് കൂട്ടിയാൽ മതി. ശരി, എനിക്കും ഈ നാട്ടാർക്കും നിങ്ങളുടെ കടയെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ആ കട വലുതാകുന്നതിലാണോ ചെറുതാകുന്നതിലാണോ മാഷിക്ക് താല്പര്യം? നല്ല ഏത് കാര്യവും വലുതാവണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. മതി, ഇനി ഞാൻ വിഷയം പറയാം. നമ്മുടെ കടയ്ക്ക് ഒരു ബ്രാഞ്ച് കൂടി ഇടണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. തൊട്ടടുത്ത ടൗണിൽ നല്ലൊരു കേന്ദ്രം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്താൽ ആ കട നമുക്ക് കിട്ടും. നീ ഒന്ന് എസ് പറഞ്ഞ, നാളെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാം. പുതിയൊരു ബ്രാഞ്ച് ഇടാന്നൊക്കെ പറയുമ്പോ വലിയ സംഖ്യ ചെലവ് വരുന്ന കാര്യല്ലേ? ഏയ്, ചെറിയൊരു സംഖ്യ മതി. എന്റെ കണക്കുകൂട്ടലിൽ ശരിയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഉദ്ഘാടനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കഴിയും. 30 ലക്ഷം? അതെവിടുന്ന് കിട്ടും? ബാങ്കിന്ന് ലോൺ എടുക്കണം. 1 കോടി രൂപ കിട്ടും, എന്നിട്ടല്ലേ 30 ലക്ഷം. ലോണ് കൊടുക്കാൻ ബാങ്കുകാർ മത്സരിക്കുന്ന കാലാ അത്. നമ്മുടെ ബിസിനസ് വിജയിക്കുന്ന എനിക്ക് നല്ല ഉറപ്പാ. 2-3 കൊല്ലം കൊണ്ട് ലോൺ കംപ്ലീറ്റ് തിരിച്ചടക്കാനും കഴിയും. ഈ വിഷയത്തിൽ നിന്റെ ബാപ്പ എന്താ പറഞ്ഞത്? ഇതില് കുറെ ആലോചിക്കാൻ മാത്രമൊന്നുമില്ല, നിനക്ക് ധൈര്യം ഉണ്ടാകാൻ തുടങ്ങിക്കോ. അല്ലെങ്കിലും ഇതൊക്കെ എന്നോ ചിന്തിക്കേണ്ട കാര്യാ. ഇപ്പോഴത്തെ കാലത്ത് കുറെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ കഴിയൂ. അരി ഉണക്കമീനും മാത്രം മതിയെങ്കിലേ ഇപ്പോഴുള്ള കച്ചവടം തന്നെ മതി. പക്ഷെ അത് പോരല്ലോ. ബ്രാഞ്ച് തുടങ്ങാൻ ലക്ഷങ്ങൾ മുടക്കണം, അതിനിപ്പോ എന്താ വഴി? ലോൺ എടുക്കണം. ഈയും യൂനുസും വിചാരിച്ചാല് എത്ര ലക്ഷം വേണമെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും.
ഇങ്ങനെ തന്നെയല്ലേ എല്ലാരും ബിസിനസ് അങ്ങട്ട് തുടങ്ങല്. ഏതായാലും ബിസിനസിന്റെ കാര്യം എന്നേക്കാൾ അറിയുന്നത് നിങ്ങൾക്കായതുകൊണ്ട് നിങ്ങൾ തന്നെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി. ആ പിന്നെ ഈ ഐഡിയ പെട്ടെന്ന് എന്റെ തലയിൽ ഉദിച്ചോന്നല്ല, ഒരുപാട് കാലം ആലോചിച്ചതിന് ശേഷ. മാത്രമല്ല ഇതില് ചില ബിസിനസ് രാജാക്കന്മാരുടെ ഉപദേശം കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊങ്ങണ്ടടാ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ നമുക്ക് ഫീൽഡിലിറങ്ങാം, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നീ തൽക്കാലം കട ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് ചാടി ഇറങ്ങല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചന ആവശ്യത്തിന് അധികം ഞാൻ നടത്തിയിട്ടുണ്ട്, നീ എന്റെ കൂടെ നിന്നാ മതി. ഏതായാലും നമുക്ക് നാളെ ഒരു തീരുമാനം എടുക്കാം, ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. നീ അണീക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കാം, വാ. തിരക്കിനിടയിൽ എല്ലാം മറന്നു, കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റായിരുന്നു. അതടക്കാൻ നീ പോണോ അതോ ഞാൻ പോണോ? കറണ്ട് ബില്ല് അടക്കാൻ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, നീ ഇങ്ങോട്ടിരിക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ. നീയൊന്നും കേൾക്കുന്നില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചില്ലേ എന്ന്? ആലോചിച്ചു, പക്ഷെ നിനക്ക് കിട്ടിയ ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാ? ഒന്നാമത്തെ പ്രശ്നം കാശുണ്ടാക്കാനുള്ള വഴി കാണുന്നില്ല എന്നുള്ളതാ. അതല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത് ലോൺ എടുക്കാന്ന്. ജാഫറെ, ലോൺ എത്ര ലക്ഷം വേണമെങ്കിലും കിട്ടും, പക്ഷെ പലിശ കൊടുക്കാതെ കിട്ടുമോ? പലിശക്ക് പണം എടുത്തിട്ട് ബിസിനസ് തുടങ്ങിയാൽ അതിലെന്ത് നന്മയാണ് ഉണ്ടാവുക? ഈ രാജ്യത്ത് മിക്ക ബിസിനസ്സും ബാങ്ക് ലോൺ ഉപയോഗിച്ച് തന്നെ നടക്കണത്. ആ കാഴ്ചപ്പാട് തന്നെയാണോ നമുക്കുണ്ടാവേണ്ടത്? നമുക്കൊരു വ്യത്യാസം വേണ്ടേ? ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവണമെങ്കിലേ കാഴ്ചപ്പാടിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും. ഈ ബിസിനസ്സിൽ നമുക്ക് പുരോഗതിയില്ലേ? ഇതാണ് പുരോഗതി എന്ന് കരുതി സായൂജ്യമടാൻ ഞാനൊരുക്കമല്ല. ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഉയരത്തിലേക്ക് നോക്കാൻ കഴിയൂ. ഇതിനൊന്നും ഞാനെതിരല്ല. കുറച്ചു കാലം കൂടി നമുക്ക് ഈ ബിസിനസ്സിൽ തന്നെ ശ്രദ്ധിക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തു വച്ചാൽ മറ്റൊരു സ്ഥാപനം തുടങ്ങാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിനൊരു പക്ഷേ 4-5 കൊല്ലം സമയമെടുത്തെന്ന് വരും. ഏതായാലും ഇതിന്റെ പേര് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വേണ്ട. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടാവില്ലല്ലോ. എന്റെ എതിർപ്പ് നിന്നോടോ ബിസിനസ്സിനോടോ അല്ല, ചില നിലപാടുകളോടാ. എന്നുവെച്ചാ ലോണിനോട്? അല്ല, പലിശയോട്. നമ്മൾ തുടങ്ങിയോട് തന്നെയാണ് വീണ്ടും എത്തിയത്. ഏത് സംഗതിക്കും തുടക്കം തന്നെയാണ് ശരിയാവേണ്ടതും. ഫിലോസഫിയിൽ ഒരിക്കലും നിന്നോട് ജയിക്കാൻ എനിക്ക് കഴിയില്ല. ഉത്തരം മുട്ടുമ്പോൾ കണ്ടെത്തുന്ന ന്യായത്തിന്റെ പേരല്ല ഫിലോസഫി. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. സമ്മതിച്ചു സഖാവേ, സമ്മതിച്ചു. ആ, ഞാൻ കറണ്ട് ബില്ല് അടിച്ചു വരാം. യൂണിസിനെ പണ്ട് കാര്യമില്ല, ഓൻ അത്ര കൊക്കുള്ള തൻ്റെ ഉള്ളൂ. 5-6 കൊല്ലം ഗൾഫിൽ നിന്നിട്ടും ഒരു സമ്പാദ്യം ഇല്ലാതെ തിരിച്ചു പോന്നവനാ യൂനിസ്. തൻ്റെടുള്ള ഒരുത്തനിക്ക് ഇങ്ങനത്തെ ഗതി വരൂ? പിന്നെ ബാപ്പമാരാണ് മക്കളെ ഭാവിക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. മൂപ്പരാണെങ്കിൽ ഒരു മാഷ, പെൻഷനുമായി. അപ്പോ ഒക്കെ ഒരു വ്യവസ്ഥയിലേ പോവുള്ളൂ.
കടലാസിലും പേനയിലും മാത്രം ഒതുങ്ങുന്ന തലയും വാലും ഇല്ലാത്ത ഒരു വ്യവസ്ഥ. അപ്പോ അവരെ സമ്മതത്തിന് കാത്തുനിന്ന് ഇന്റെ മോൻ ഭാവി നശിപ്പിക്കണ്ട. നീ ഒറ്റക്ക് ബിസിനസ് ചെയ്ത് തെളിയിക്കണം നിന്റെ സാമർത്ഥ്യം. അല്ലെങ്കിലും ഇപ്പുള്ള കച്ചവടം വിജയിച്ചത് തന്നെ നിന്റെ സാമർത്ഥ്യം കൊണ്ടാന്ന നാട്ടുകാരുടെ മൊത്തം അഭിപ്രായം. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ 10-30 ലക്ഷം രൂപ സ്വന്തം പേരിൽ ലോണെടുത്ത് ബിസിനസ് തുടങ്ങിയ എന്താവുമെന്നാ എന്റെ പേടി. ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയൂന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? 100% വിശ്വാസമുണ്ട്. പിന്നെ നിനക്ക് എന്താ പേടി? അല്ല, ഒറ്റയ്ക്കാവുമ്പോ ഒരു വേറൊരാളെ കൂടി പാർട്ണറാക്കിയാലോ? കൂട്ടുകച്ചവടത്തിനെ പറ്റി ഇനി ചിന്തിക്കന്നെ വേണ്ട. ഒറ്റയ്ക്ക് കച്ചവടം ചെയ്ത് നേടണം. ഇനി മുതൽ നിന്റെ കീഴിലേ ആൾക്കാരുണ്ടാൻ പാടുള്ളൂ. മുള്ള് വേണ്ട, ഏറ്റവും മുള്ള് നീ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഉള്ള കച്ചവടത്തിന് പാർട്ണർഷിപ്പ് അങ്ങ് ഒഴിയാം. അതുകൊണ്ട് എന്താ നേട്ടം? പുതിയ ബിസിനസ് തുടങ്ങാൻ നല്ലൊരു സംഖ്യ അങ്ങനെ കിട്ടും. ബാക്കി സംഖ്യയ്ക്ക് ലോണെടുത്താൽ മതിയല്ലോ. മാത്രമല്ല, ഞാൻ പിരിയുന്നതോടുകൂടി യൂനിസിന്റെ ബിസിനസ് തളരും. 5-6 മാസത്തിനുള്ളിൽ കട പൂട്ടുന്ന അവസ്ഥയിലെത്തും. അപ്പോ ചുളുവിലാ കട നമുക്ക് തന്നെ കയ്യിലാക്കാം. കണ്ട കണ്ട കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് തന്നോടുണ്ട്. ബിസിനസ്സിൽ നിന്റെ മുകളിൽ ആരും വേണ്ടാന്ന് മനസ്സിലായോ? നീ എന്തായി വഴി നിൽക്കണത്? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. അതെന്തിനായി വഴി കാത്തിരിക്കണത്? ഞാൻ കടയിലേക്ക് വരായിരുന്നല്ലോ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാണ്ട്. കടയിൽ എപ്പോഴും തിരക്കല്ലേ, വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റിയൊരു വിഷയമായിട്ടല്ലതാനും. അതെന്താ അങ്ങനത്തെ ഒരു വിഷയം? ഏതായാലും നീ കാര്യം പറയേ. നമ്മുടെ കടയുടെ കാര്യം തന്നെയാ. എന്നുവെച്ചാ, നമ്മളിനി ഒരുമിച്ച് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പാർട്ണർഷിപ്പ് പിരിയാം. നീ എന്താ ജാഫറെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാർട്ണർഷിപ്പ് പിരിയാൻ മാത്രം നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഒന്നുമില്ല. അതേസമയം നിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ള കാര്യം വലിയ പ്രയാസം എനിക്ക്. നിന്റെ കണ്ണിൽ നീയൊരു വലിയ സത്യസന്ധനും ഞാനൊരു തട്ടിപ്പുകാരനുമാണ്. എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? വായകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിന്റെ പ്രവൃത്തിയിലൂടെ നീ അത് പലതവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നീയൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ വഴിമുട്ടി അന്താളിച്ചു നിന്നപ്പോ നിന്റെ കൈപിടിച്ച് കരകയറ്റിയത് ഞാനാ. നമ്മുടെ ബിസിനസ് ഇത്രയും വളർന്നതിന് പിന്നിൽ എന്റെ ബുദ്ധിയും നാവുമാണെന്ന കാര്യം നീ പോലും സമ്മതിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നീ പലതവണ എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തു, അതിനൊന്നും ഞാൻ പ്രതികരിച്ചില്ല. ജാഫർ, നമ്മുടെ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞതും ചെയ്തതുമെല്ലാം നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. നിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഞാൻ അങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. നീ എന്തിനാ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര വലുതാക്കുന്നത്? കണ്ടോ കണ്ടോ, ഇവിടെ നീ നല്ലവനായി. നിന്റെ മുന്നിൽ ഞാൻ തോറ്റു. നിന്റെയും എന്റെയും ബിസിനസ് കൺസെപ്റ്റ് രണ്ടും രണ്ടാ. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞേ പറ്റൂ. ഏതായാലും നമ്മൾ പിരിയുമ്പോൾ ഒരു മധ്യസ്ഥനുണ്ടാവുന്നത് നല്ലതാ. സാമ്പത്തിക കാര്യങ്ങളും മറ്റും ഉടനെ തന്നെ നമ്മൾ മധ്യസ്ഥൻ മുഖേന സംസാരിക്കണം. ഇനി മുതൽ ബിസിനസ് നീ ഒറ്റയ്ക്കും നടത്തി നോക്ക്. നിന്റെ സാമർത്ഥ്യം എത്രയുണ്ടെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടാനുള്ള നല്ലൊരു അവസരമാണിത്. Thank you.
ജാഫർക്കാർ രാവിലെ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ യൂനുസ്കാക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നത്. ശരിയാ, കുറച്ചു ദിവസമായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രയാസങ്ങളും താങ്ങിപ്പിടിച്ച് വീട്ടിനുള്ളിൽ ചടഞ്ഞിരുന്ന നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും കിട്ടില്ല. നീ വിചാരിക്കുന്ന പോലെ ടെൻഷൻ അടിച്ച് വീട്ടിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമെന്നല്ല ഞാൻ. ഒരു ഗൾഫുകാരനായ എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് വെറുതെ പുറത്തിറങ്ങി നടക്കണ്ടാൻ തീരുമാനിച്ചു, അത്രയുള്ളൂ. അല്ലാതെ ടെൻഷനും സെന്റിമെന്റ്സും പണ്ടേ എനിക്കില്ലെന്ന് നിനക്കറിയാലോ. അപ്പോ ഗൾഫിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ വിസക്ക് പോയിട്ട് ഒരു കാര്യമില്ല. കാശ് കൊടുക്കാതെ സൗദിയിലേക്ക് ഒരു വിസ കിട്ടുമെന്ന് ശ്രമിച്ചു നോക്കണം. ഗൾഫ് ഗൾഫ് എന്ന് മാത്രം ചിന്തിക്കാതെ നാട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വളഞ്ഞ വഴിക്കൊന്നും ആലോചിച്ചിട്ടില്ല, നേരായ വഴിക്ക് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നുമില്ല. എന്നാലേ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാനൊരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന കുറച്ച് ഭൂമിയുറ്റ വകയിൽ ഒരു 300,000 രൂപ എന്റെ കയ്യിലുണ്ട്. അത്രയും കാശ് നീ ഉണ്ടാക്കിയ നമുക്ക് പാർട്ണർഷിപ്പിൽ നല്ലൊരു ബിസിനസ് തുടങ്ങാം. എന്റെ അവസ്ഥ മുഴുവൻ അറിയുന്ന നീ എന്നോട് 300,000 രൂപ ഉണ്ടാക്കാൻ പറയുന്നതിൽ ഒരുപാട് തമാശകളുണ്ട് സഹോദര. നിന്റെ കയ്യിൽ കാശില്ലാന്ന് നിന്നെക്കാൾ നന്നായി എനിക്കറിയാം. അതുണ്ടാക്കാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2 കൊല്ലം കൊണ്ട് അത് വീട്ടാനുള്ള വഴികളും ഞാൻ പറഞ്ഞുതരാം. നീയുണ്ടെങ്കിലേ ഈ ബിസിനസ്സിന് ഞാൻ ഇറങ്ങുന്നുള്ളൂ. വേറൊരാളെ പാർട്ണറാക്കാൻ എനിക്ക് വിശ്വാസമില്ല, താല്പര്യമില്ല. ഞാൻ ആദ്യം ബിസിനസ്സിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. വീടുപണി തുടങ്ങാൻ പ്ലാൻ ചെയ്ത കാശായത്. നിന്റെ അവസ്ഥ കണ്ടപ്പോ ഇങ്ങനെ ചിന്തിച്ചുവെന്ന് മാത്രം. നിനക്ക് വേണ്ടി ഇതുപോലൊരു ചാൻസ് ഈ ജീവിതത്തിൽ ഇനി ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. നീ പറയുന്ന ബിസിനസ് എന്താ? അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണിച്ചിരുന്നതാ. നീ വാ. യൂനുസ് പറഞ്ഞ ബിസിനസിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് ബിസിനസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഓൻ പറയണ കേട്ടിട്ട് നല്ലൊരു കച്ചവടാണെന്നാ തോന്നണ്. നിനക്ക് ഇവൻ രക്ഷപ്പെടുന്നത് കാണാനാണോ കഷ്ടപ്പെടുന്നത് കാണാനാണോ ഇഷ്ടം? ഇതാപ്പ നന്നായി. മക്കള് രക്ഷപ്പെടണമെന്ന് തന്നെയല്ലേ ഏത് തള്ളാർക്കും പൂതിണ്ടാകുക. എന്നാലേ ഈ ബിസിനസ്സിൽ ഇവൻ രക്ഷപ്പെടലല്ല ഉണ്ടാവുക. അതെന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? ഒന്നാമത്തെ കാര്യം, ലോൺ എടുത്തിട്ടാണ് അവനെ കച്ചവടം പ്ലാൻ ചെയ്യണത്. രണ്ടാമത്തെ കാര്യം, കൂട്ടുകച്ചവടമാണ് ചെയ്യാൻ പോണത്. കൂട്ടുകച്ചവടത്തിൽ എന്താണ് ഇപ്പൊ പ്രശ്നം? മുടക്കു മുതൽ രണ്ടാളും തുല്യമായിട്ട് തന്നെ എടുക്കുന്നത്. മുടക്കു മുതലല്ല പ്രശ്നം, വ്യത്യസ്ത സ്വഭാവക്കാരായ രണ്ടുപേർ ഒരേ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും കൂട്ടുകച്ചവടത്തിലെ വില്ലൻ. എത്രയോ ആളുകൾ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നില്ല ഉപ്പ. അവരിൽ എത്ര പേർ ഇന്ന് ഒരുമിച്ച് പോകുന്നുണ്ട്? 1,000-ൽ 1-ോ 2-ഓ കാണും. നിന്റെയും ജാഫറിന്റെയും ഫ്രണ്ട്ഷിപ്പ് ഇതോടെ തീർക്കണോ? ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തീരുമെന്നാ നിന്റെ തന്തപ്പടി പറയണത്? 1-ാം ക്ലാസ് മുതൽ നമ്മൾ ഒരുമിച്ചാ. 6 കൊല്ലം നീ ഗൾഫിലായിട്ട് പോലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒട്ടും കുറഞ്ഞിട്ടില്ല. എന്നിട്ടാ ഒരു ബിസിനസ് തുടങ്ങി ഫ്രണ്ട്ഷിപ്പ് കളയുന്നത്. ഇനി അഥവാ ബിസിനസിന്റെ പേര് നമ്മൾ പിണങ്ങിയ ഞാൻ മാറിത്തരും. എന്റെ മുടക്കു മുതൽ പോലും തിരിച്ചു വാങ്ങാതെ. ഉപ്പാക്ക് നിന്നെ വിശ്വാസമില്ലാത്തോണ്ട് പറഞ്ഞതല്ല, പൊതുവെയുള്ളൊരു വസ്തുത പറഞ്ഞതാ. ഏതായാലും ഞാനൊരു അഭിപ്രായം പറയട്ടെ. ഈ ബിസിനസ് നിന്റെ പേരിൽ തുടങ്ങാം, ഞാനതിൽ ഒരു ജോലിക്കാരനായി നിന്നോളാം. നിനക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞാൻ നടത്തിക്കൊണ്ടോവാം. എന്നുവെച്ചാ ഞാൻ മുതലാളി, നീ തൊഴിലാളി അല്ലേ? എടാ, ഞാൻ ഈ പദ്ധതി ഇട്ടത് തന്നെ നിനക്ക് വേണ്ടിയാ. നീ എവിടെയും രക്ഷപ്പെടാത്തതിൻ്റെ ഉത്തരായതൊക്കെ ഒന്നുകൂടി ആലോചിച്ചോ. താല്പര്യം ഉണ്ടേ വിളിക്ക്, അല്ലെങ്കിലേ
ഒരു ഉണക്ക വിസിയും സംഘടിപ്പിച്ച് സൗദിയിലേക്കോ ദുബായിലേക്കോ കയറിക്കോ. അവിടെ നിറയിക്കാനാവും നിന്റെ വിധി. നിറയിക്കാൻ ഗൾഫ് തന്നെ പോകണമെന്നില്ല, ഇവിടെയും പറ്റൂ. പിന്നെ കച്ചവടത്തിനല്ല ഞാൻ എതിർത്തത്, കൂട്ടുകച്ചവടത്തിനെയാ. കാലഘട്ടം ഇതായതുകൊണ്ട്. പിന്നെ നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാനായിട്ട് എതിർക്കണില്ല. ഏതായാലും ലോണും തിരിമറിയൊന്നും വേണ്ട. 3 ലക്ഷം രൂപ ഞാൻ തരാം, വെറുതെയല്ല, കടമായിട്ട്. അത് തിരിച്ചു തരികയും വേണം. നിങ്ങളിപ്പോ എവിടുന്ന 2-3 ലക്ഷം ഉറപ്പിണ്ടാക്കാൻ പോണ്? ഞാൻ പെൻഷനായപ്പോ വലിയൊരു സംഖ്യ കിട്ടിയത് നിനക്ക് ഓർമ്മയില്ലേ? അതൊക്കെ പല ആൾക്കാരും കയ്യിലല്ലേ. അതെപ്പോ വേണമെങ്കിലും തിരിച്ചു കിട്ടൂ. സ്വന്തം മകൻ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുമ്പോ അവനെയല്ലേ നമ്മൾ ആദ്യമായിട്ട് സഹായിക്കേണ്ടത്? ഏതായാലും അവൻ ഇനിയും ഗൾഫിലേക്ക് അയച്ച് ഒരു പരീക്ഷണം വേണ്ട. ആ പരീക്ഷണം നാട്ടിലായിക്കോട്ടെ, ജയമാണെങ്കിലും പരാജയമാണെങ്കിലും. ഉപ്പയോട് ഇത്രയും വലിയൊരു സംഖ്യ വാങ്ങാൻ എനിക്ക് മനപ്രയാസമുണ്ട്. അതല്ലാതെ നിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ വേറെ ചില വഴികളും ആലോചിക്കുന്നുണ്ട്. ഗൾഫിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് കടം ചോദിക്കാമെന്ന് വിചാരിക്കായിരുന്നു. 2 ലക്ഷം രൂപയെങ്കിലും അങ്ങനെ കിട്ടിയാൽ ബാക്കി സംഖ്യ ഉപ്പ എടുത്താൽ മതിയല്ലോ. ആ 2 ലക്ഷം കിട്ടാൻ നീ എത്ര ആളോട് ചോദിക്കണം? നിന്റെ അവസ്ഥ അറിയുന്ന എത്ര ആളുകൾ നിനക്ക് കടം തരും? എടാ, കടം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു തരം അപമാനമാണ്. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അതിനേക്കാൾ വലിയ അപമാനം. ഇനി കിട്ടിയാലോ അത് തിരിച്ചു കൊടുക്കുന്നത് വരെ ഒരു തരം അപകർഷതാബോധവുമായിട്ട് ജീവിക്കേണ്ടി വരും. ഒരുവിധം കഴിയെങ്കിൽ ആരോടൊന്നും ചോദിക്കരുത് മരണം വരെ. അത് അരിവാങ്ങാനായാലും ബിസിനസ്സിനായാലും. ഞാൻ തരുന്നത് എന്റെ കാശാണെങ്കിലും അത് നിന്റേതാണെന്ന് കരുതിയാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കൂട്ടുകച്ചവടമാണ്, നന്നായി ശ്രദ്ധിക്കണം. പരസ്പരം പിണങ്ങി പിരിയാൻ അവസരം ഉണ്ടാവരുത്, നീയായിട്ടത് ഉണ്ടാക്കരുത്. ഹലോ. ആ, ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം. ഓക്കെ. എനിക്കിതൊന്നും കേട്ടിട്ട് ഒരത്ഭുതവും തോന്നണില്ല. ഞാനായിട്ട് പിരിയാനുള്ള കാരണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണങ്ങൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും വ്യക്തികളല്ല, സാഹചര്യങ്ങളാ. നാളെ രാത്രി ചർച്ചയുണ്ട്, എന്ത് തീരുമാനങ്ങളാ എടുക്കേണ്ടത്? തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരുടെ നിലപാടുകൾ അറിഞ്ഞതിന് ശേഷം. ഏതായാലും ചർച്ച നടക്കട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥനെ വെക്കണ്ടേ? ആരും വേണ്ട, തൽക്കാലം നീ മാത്രം മതി. ചർച്ചയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നോക്ക്. ആവശ്യമാണെങ്കിൽ അടുത്ത ചർച്ചയ്ക്ക് മധ്യസ്ഥനെ വെക്കാം. ഏതായാലും മധ്യസ്ഥ ചടങ്ങിൽ നിന്ന് എന്നെ ഒഴിവാക്കണം, എനിക്കതൊക്കെ വലിയ വിഷമമുള്ള കാര്യ. ഇതെന്തോ അലക്കമല്ല പരിപാടിയാണ്. നമ്മൾ ഇത്രയും ആള് ഇത്ര നേരം ഇവിടെ കാത്തിരുന്നിട്ടും യൂനുസിനും യൂനുസിന്റെ ആൾക്കാർക്കും വരാനായിട്ടില്ല. കുറച്ചുനേരം കൂടി ഒന്ന് കാത്തുനിന്ന് നോക്ക്. കാത്തുനിന്ന് നോക്കാന്ന് ഇതൊക്കെ പണിയില്ലാതെ വന്ന് ഉത്തിരിക്കുന്നവരാണ്ടിരിക്കുന്ന ഓൻ വരുമോ നോക്ക്. ഓനോലത്തു ക്ഷമിക്കണം, കടയടക്കാൻ അല്പം വൈകിപ്പോയി. അത് സാരമില്ല. അല്ല, ഈ ഒറ്റയ്ക്കേ ഉള്ളൂ കടയുടെ കാര്യം സംസാരിക്കാനല്ലേ?
ഞാൻ ഒറ്റക്ക് മതി. മറ്റുള്ളവരെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടാക്കുന്നത്? എന്നാ പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാര്യങ്ങൾ ഇങ്ങളെന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളി. സംഗതി എന്താന്ന് വെച്ചാല്, 4 കൊല്ലം മുമ്പ് യൂനുസും ജാഫറും കൂടി പാർട്ട്ണർഷിപ്പ് തുടങ്ങിയതാണ് പറഞ്ഞ സ്ഥാപനം. 3-ഉം 3-ഉം 6 ലക്ഷം രൂപ മുടക്കി തുടങ്ങിയതായിരുന്നു അന്ന്. പിന്നെ കച്ചവടത്ത് കിട്ടിയ ലാഭത്തിന്റെ വലിയൊരു വിഹിതം മുതലിലേക്ക് തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെയും കച്ചവടം വലുതാക്കി. ഞാൻ ഇത്രയും പറഞ്ഞ സംഗതി ശരിയല്ലേ? അപ്പോ ഇനി പാർട്ട്ണർഷിപ്പ് പിരിയണതിനെ പറ്റി പറയാം. യൂനസ് ശ്രദ്ധിക്കണം, 4 കൊല്ലം മുമ്പ് തുടങ്ങിയ ബിസിനസ് അല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ടാണ് നമ്മളൊരു വില നിശ്ചയിക്കല്. എന്ന് വെച്ചാല് 1 മാസം നടക്കുന്ന ബിസിനസിന്റെ ശരാശരി കണക്കും നിലവിൽ കടയിലുള്ള സ്റ്റോക്കും പരിഗണിച്ചാണ് മൊത്തം വില നിശ്ചയിച്ചത് എന്ന് ചുരുക്കം. അപ്പ ആ വില സൂപ്പി ഇവിടെ പറയും. അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി. ഇവര് തമ്മിലുള്ള ബിസിനസ്സിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എന്നാ ഞാൻ തന്നെ പറയാം, 30 ലക്ഷം രൂപയാണ് അതിനിവിടെ നിശ്ചയിച്ച വില. എന്ന് വെച്ചാൽ ആ കട പുറത്തൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ കിട്ടണ വിലയാണ് 30 ലക്ഷം. അപ്പൊ അതിൽ 15 ലക്ഷം യൂനുസിനും 15 ലക്ഷം ജാഫറിനും അവകാശപ്പെട്ടതാണ്. ഇനി ഈ വില സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്താ ആരും ഒന്നും പറയാത്തത്? ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തോണ്ടായിരിക്കും. ഒരു ഉറപ്പിനും വേണ്ടി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ഈ പറഞ്ഞ വില യൂനിസ് അംഗീകരിച്ചോ? അംഗീകരിച്ചു. ജാഫറോ? ഞാനും അംഗീകരിച്ചു. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ തീരുമാനിക്കണോ അതോ പിന്നെ തീരുമാനിച്ചാ മതിയോ? പിന്നത്തേക്കൊന്നും വെക്കണ്ട, ഇപ്പൊ തന്നെ തീരുമാനിക്കണം. അതാ അതിന്റെ വൃത്തി അല്ലേ യൂനിസേ? ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ തീരുമാനിക്കാം. കടയുടെ താക്കോൽ ഞാൻ ജാഫറിനെ ഏൽപ്പിച്ചു. ഇനി എന്റെ 15 ലക്ഷം എപ്പോ കിട്ടാന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് പിരിയാം. എന്താ ഞങ്ങളൊക്കെ കുതിരയൊക്കെയാണ് ഇപ്പൊ? മനസ്സിലായില്ല. ഈ കച്ചവടം പിരിയുമ്പോ ഈ ജാഫറിനാണ് പൈസ കൊടുക്കേണ്ടത്? അതിന് ഞാനാണല്ലോ കച്ചവടത്തിൽ നിന്ന് പിരിയുന്നത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്റെ കാര്യം ഞാനല്ലേ പറയാ. എനിക്ക് ഈ പാർട്ട്ണർഷിപ്പ് പിരിയണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ജാഫറും ഞാനുമായിട്ട് എന്റെ അറിവില് ഈ കച്ചവടം പിരിയാൻ മാത്രം ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ ജാഫറേ? ഈ ചടങ്ങിൽ ഓരോരുത്തരുടെ നോട്ടവും ഭാവവും കണ്ട ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. ഒരുമിച്ച് കച്ചവടം ചെയ്യലും പിരിയലും ഒക്കെ സാധാരണയാണ്. ഈ കച്ചവടത്തിലെ പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ പിരിയാം, പക്ഷെ ജാഫറും യൂനുസും പിരിയുന്നതേ കച്ചവടത്തിൽ മാത്രമായിരിക്കും. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ചാ. ആ സൗഹൃദവും സ്നേഹബന്ധവും മുറിക്കാൻ നിങ്ങൾ ആരും പ്രേരിപ്പിക്കരുത്. പിന്നെ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച ഈ കണക്ക് അത് ജാഫറിന്റെ പുതിയ കച്ചവടത്തിന് ഫണ്ടുണ്ടാക്കാനുള്ള തട്ടിക്കൂട്ടൽ കണക്കാണെന്ന് എനിക്കറിയാം. കാരണം കട തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ കണക്കുകളും കൃത്യമായി എൻ്റെ അടുത്തുണ്ട്. അതിൽ ഓരോ പേജിലും ജാഫർ ഒപ്പിട്ടിട്ടുമുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇനി കടയിലുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് പരിശോധിച്ച് കൃത്യമായ വില നിശ്ചയിച്ചതിന് ശേഷം ഒരു പാർട്ട്ണറുടെ വിഹിതം എത്രയാണെന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ല നിലക്ക് കാര്യങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു സംഖ്യ പറഞ്ഞുറപ്പിക്കാൻ ഇത്രയും വലിയൊരു ജനക്കൂട്ടം അടുത്ത മീറ്റിംഗിൽ ഉണ്ടാവരുത്. ഇതൊരു രാഷ്ട്രീയ കത്തിക്കുത്ത് കേസിലെ മദ്യം പറച്ചിലല്ല. ആലോചിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഈ ബിസിനസ് പിരിയണമെന്ന് എൻ്റെ ആവശ്യമല്ല, എനിക്കതിലൊട്ടും താല്പര്യവുമില്ല. നിങ്ങൾ രണ്ടാളും പിരിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളത്. അതെന്താ കാരണം? കാരണങ്ങൾ കുറേ പറയാണ്ട് ഞങ്ങൾ കുറേ അനുഭവിച്ചതല്ലേ. യൂനുസ് ഖാന്റെ കീഴിൽ പണിയെടുക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാ. പാർട്ണർഷിപ്പ് പിരിയുമ്പോൾ ഈ കട എനിക്ക് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വന്നാൽ ഞാനായിരിക്കും ആദ്യം ഇവിടുന്ന് പിരിയേണ്ടി വരിക. അപ്പോൾ കൂടെ ഞങ്ങളും ഉണ്ടാവും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട.
നിങ്ങൾക്കറിയോ, കാശ് കണക്കാക്കി കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് പിരിയാം. പക്ഷേ രണ്ട് സ്നേഹിതന്മാർ പിരിഞ്ഞാലേ എത്ര ലക്ഷം കൊണ്ട് അവരെ ഒന്നാക്കാൻ കഴിയാ? അതിൻ്റെ ടെൻഷനില്ല ഞാനിപ്പോ. നിങ്ങളെ വിളിക്കുന്നുണ്ട്. ആ, ഈ ഇങ്ങോട്ടിരുന്നോ. ആ, അപ്പൊ ഇതുവരെ നടന്ന ചർച്ചയിലെ തീരുമാനം ഇപ്പൊ പറയാം. അതായത്, ബിസിനസ് തുടങ്ങിയത് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചതിലും കടയിലെ സ്റ്റോക്കും മറ്റുള്ള എല്ലാ ഇടപാടുകളിലും കൂടി 2,150,000 രൂപയുടെ സ്വത്താണ് ആകെയുള്ളത്. അപ്പോൾ ഒരു പാർട്ണറുടെ വിഹിതം 10,75,000 വരും. ഈ സംഖ്യ ഒരു മാസത്തിനുള്ളിൽ യൂനുസ് ജാഫറിന് കൊടുത്ത് പാർട്ണർഷിപ്പ് പിരിയണമെന്നാണ് 1.5 മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമായത്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഈ തീരുമാനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൽ ഒപ്പിടാം. എന്നാ നമുക്കിനി പിരിയാം. നിന്റെ പദ്ധതികളൊക്കെ നല്ലത് തന്നെ, പക്ഷെ ലോൺ എടുക്കാൻ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം വെള്ളത്തിലാവുന്ന പരിപാടിയാണ്. ഞാൻ ലോൺ തിരിച്ചടച്ചില്ലെങ്കിലല്ലേ ഇക്കാക്ക് പ്രശ്നമുള്ളൂ. ബിസിനസ് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ലോൺ തിരിച്ചടക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കെന്താ? ആ, ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാ എൻ്റെ സ്ഥാപനമൊക്കെ പിടിച്ചെടുത്തോ? അല്ല, ബിസിനസ് ചെയ്യാൻ നീ സമർത്ഥനാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടല്ല. 10,000 50,000 അല്ലല്ലോ, 5 ലക്ഷത്തിൻ്റെ അല്ലേ ലോൺ? 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ജാമ്യം നിൽക്കാൻ എൻ്റെ കയ്യിൽ ആളില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിർബന്ധിക്കണില്ല. ബുദ്ധിമുട്ട് കാര്യമാക്കണ്ട, എവിടെ ഒപ്പിട്ട് തരണ്ട്. നാളെ നീ വലിയ ബിസിനസ്സുകാരനാവുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എന്നെ നീ ആട്ടി ഓടിക്കില്ലേ? ഇപ്പോൾ കുറച്ച് ഒപ്പിട്ട് തന്നാൽ അങ്ങനെ ഒരു അവകാശത്തിൻ്റെ പേരിലെങ്കിലും നാളെ നിൻ്റെ അടുത്ത് സഹായത്തിന് വരാലോ. ഏയ്, നിങ്ങൾ അങ്ങനെ എന്നെ കാണരുത്. എൻ്റെ അടുത്ത് എന്താവശ്യത്തിന് നിങ്ങൾക്ക് വരാം. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരും. ഇതിൽ ഒപ്പിട്ട് തന്നാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. പേ സർട്ടിഫിക്കറ്റ് എപ്പോഴാ കിട്ടുക? ആ, ഒരു കാര്യം ചെയ്യേ, നീ നാളെ ഓഫീസിലേക്ക് വാ, അവിടുന്ന് വരാം. ഏതായാലും ഇക്ക ബാങ്ക് വരെ ഒന്ന് വരേണ്ടി വരും, അവിടെയും കുറച്ച് ഒപ്പിടാനുണ്ടാവും. എപ്പോഴാ വരേണ്ടതെന്ന് നീ മുൻകൂട്ടി പറഞ്ഞാൽ ഞാൻ ബാങ്കിലെത്തിക്കോളാം. എന്താ പോരെ? എന്നാൽ ഇക്ക ഞാൻ ഇറങ്ങട്ടെ. ശരി. അപ്പോൾ അവന് സന്തോഷമായി, പക്ഷെ ഇന്ന് മുതൽ എൻ്റെ മനസ്സമാധാനം പോയി കിട്ടി.
എനിക്ക് ഒറ്റക്ക് പോകാൻ ഒരു മടി. ഒരു മടിയും വിചാരിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളൂ. യൂനുസിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു കാര്യം, കേഷിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് യൂനുസ്. സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ. എന്നാ ശരി, ആ എന്നാ പോട്ടെ, പിന്നെ കാണാം. ശരി. സലാമലൈക്കും. വാലൈക്കും സലാം. ഞാൻ ആ കാശും കൊണ്ട് വന്നാണ്. ആ മനസ്സിലായി മനസ്സിലായി. ഞാൻ യൂനുസിനെ വിളിക്കാം, കാര്യങ്ങളൊക്കെ യൂനുസ് സംസാരിച്ചോളൂ. അസൻ ഇരിക്ക്. എന്തൊക്കെ ഇരിക്കി ഇരിക്കി. സുഖല്ലേ? ആ സുഖം തന്നെ. അല്ല, നന്നായി ആലോചിച്ചിട്ട് തന്നെ അല്ലേ ഈ തീരുമാനം എടുത്തത്? നല്ലോണം ആലോചിച്ചു. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം. ആ അല്ല, പറയുന്ന എന്താന്ന് വെച്ചാലേ, ഇതൊരു ബിസിനസ്സാ. ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കാന്ന് മുൻകൂട്ടി പറയാൻ പറ്റൂല. എല്ലാം വിശദമായിട്ട് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. 8-10 കൊല്ലം ഗൾഫിൽ ഒരുകിയിട്ട് ആകെ ബാക്കി കിട്ടിയത് 2 ലക്ഷം റുപ്യ മാത്രം. ഇത് നഷ്ടത്തിലാവൂല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആവശ്യങ്ങൾ ഇനിയും ഒരുപാട് കിടക്കുകയാണ്. അതിനൊന്നും എടുക്കാതെ ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും മടങ്ങിപ്പോണത് ഗൾഫിലേക്ക് തന്നെയാണ്. തിരിച്ചു വരാൻ വിധി ഉണ്ടായില്ലെങ്കിലും പോകുമ്പോൾ ചെറിയൊരു സമാധാനം ഉണ്ടല്ലോ. മക്കള് പട്ടിണി അടക്കാതെ 2 നേരം കഞ്ഞി കുടിക്കാനുള്ള വകയെങ്കിലും ഇതിന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. അല്ല, ഇങ്ങനെ കഷ്ടപ്പാടാണെങ്കിൽ പിന്നെ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണ എന്തിനാ? ജീവിക്കണ്ടേ? ജീവിക്കാൻ നാട്ടിൽ ജോലി ചെയ്താലും പോരെ? ഇവിടെ എന്ത് ജോലി ചെയ്യാം? കൂലിപ്പണിക്കും കൂടി ആരും വിളിക്കൂല. മാസത്തിൽ 4000 റുപ്യ ഒപ്പിക്കാൻ നാട്ടിൽ വല്ല വഴിയുണ്ടായിരുന്നെങ്കിൽ ഗൾഫ് ഞാൻ എന്നോ നിർത്തുമായിരുന്നു. ഏതായാലും വർത്തമാനം പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ കളയണില്ല. ഇതാ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ആയിക്കോട്ടെ, ഈ 2 ലക്ഷത്തിന്റെ അഗ്രിമെന്റ് പേപ്പർ ഞാൻ നാളെ ഒപ്പിട്ട് തരാം. ആ ആയിക്കോട്ടെ. ഇനി മുതൽ സ്ഥാപനം നീ ഒറ്റക്കാ നടത്തിക്കൊണ്ടു വേണ്ടത്. തിരിയാനും അറിയാനും ഒഴിവ് കിട്ടൂല. വിശ്വസ്തനായ ഒരാൾ കടയിലുണ്ടാവുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് പോയ ഹസനെ വേണമെങ്കിൽ എനിക്ക് കൂടെ നിർത്താം. ഞാനും അങ്ങനെ ചിന്തിക്കായികല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് തോന്നുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം 100% വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് ഹസൻ. അല്ല, എത്ര ലക്ഷ ഷെയറായിട്ട് വാങ്ങുന്നത്? പരമാവധി 10 ലക്ഷം വരെ. പിന്നെ ജാഫറിന് കാശ് കൊടുക്കുമ്പം വ്യക്തമായ രേഖ ഉണ്ടാക്കാൻ മറക്കണ്ട. നിങ്ങൾ തരുന്ന ഷെയർ പൂർണ്ണമായും ഈ ബിസിനസ്സിലേക്ക് തന്നെയാണ് ഇറക്കാൻ പോണത്. അത് വെച്ച് മറ്റു ദുരുദ്ദേശങ്ങളൊന്നും എനിക്കില്ല നടത്തും. പിന്നെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. വലിയ സ്ഥാപനമായിട്ട് ഉയരാനും ഉള്ള കച്ചവടം പൊളിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലാഭത്തിലും നഷ്ടത്തിലും ഷെയർ ഹോൾഡേഴ്സ് പങ്കാളികളായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം എഴുതിയത്. വ്യവസ്ഥകളൊക്കെ ഒന്നുകൂടി വായിക്ക്, എന്നിട്ട് കുറേ പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി. തീരുമാനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. അപ്പോ കാശ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാശൊക്കെ അഗ്രിമെന്റിൽ ഒപ്പിടുമ്പോൾ തന്നാൽ മതി. എനിക്ക് നിങ്ങളെ വിശ്വാസം. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, നമ്മൾ അഗ്രിമെന്റിൽ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാശ് നിങ്ങൾക്കാരാ മടക്കി തരാ? കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ആളാ നിങ്ങളെന്ന് എനിക്കറിയാം. അതുമാത്രം പോരല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവ് വേണ്ടേ? ഏതായാലും
രണ്ട് സാക്ഷികളെയുമായി ഇന്ന് രാത്രി തന്നെ കട അടക്കുന്നതിന് മുമ്പ് വരണം. ഞാൻ മുദ്രപത്രം വാങ്ങി അഗ്രിമെന്റൊക്കെ എഴുതി വെക്കാം. ആയിക്കോട്ടെ. ശരി. എന്താപ്പാ എന്റെ അവസ്ഥ? ബാങ്ക് ലോണിന്റെ പിന്നാലെ നടന്ന് ജീവിതം തുലക്കിയായി. യൂനിസിന്റെ കച്ചവടം പൊളിയെന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഷെയർ തരാന്നും പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ നടക്കാണ് ആൾക്കാര്. എന്താ നിനക്കാര് ഷെയർ തരാത്തത്? എന്താ നിനക്ക് പിന്നെ പണി? തുടങ്ങാൻ പോണ ബിസിനസിന് ഷെയർ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതാ യൂനിസിന്റെ വിജയം. അതിന്റെ അർത്ഥം ഞാൻ പൊട്ടനാണെന്നൊന്നല്ല, നിങ്ങളെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണ്. മനുഷ്യന്റെ തല ചൂടായി നിൽക്കുമ്പോഴാ ഓരോ ഉപദേശം. ചൂടാവല്ലേ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം വരെ ഞാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും, അതെനിക്കറിയാം. ഉദ്ഘാടനം കഴിയട്ടെ, ആളുകൾ ഷെയറുമായി എന്റെ പിന്നാലെ വരുന്നത് ഞാൻ കാണിച്ചുതരാം. മാതി മോനെ, ഈ ചങ്കൂറ്റം നിനക്ക് ഇപ്പോഴും ഉണ്ടോന്നറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ബിസിനസിന്റെ കാര്യത്തില് നീ തന്നെ അവസ്ഥ. ഇപ്പൊ കച്ചവടത്തിലേക്ക് ഷെയർ എടുക്കുന്നുണ്ട് കേട്ടു. ആ പെട്ടെന്ന് 8-10 ലക്ഷം റുപ്യന്റെ ആവശ്യം വന്നപ്പോ അതാ നല്ലതെന്ന് തോന്നി. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെയും കഴിയും, ഷെയർ ഹോൾഡേഴ്സിന് അതൊരു ഉപകാരമാവുകയും ചെയ്യും. വളരെ നല്ല കാര്യം. അല്ല, 100,000 മാസത്തിൽ എന്ത് കിട്ടും? അത് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒന്നാമത് ഈ പദ്ധതി തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയാസമയം കണക്കുകൾ പരിശോധിച്ച് ലാഭം നോക്കി ഷെയറുകാർക്ക് വിധിച്ചു കൊടുക്കും. എന്നാലും ഇപ്പോൾ ഉള്ള അവസ്ഥ വെച്ച് 100,000 മാസത്തിൽ മോശമല്ലാത്തൊരു സംഖ്യ കിട്ടൂലേ? അതല്ല ഞാൻ പറഞ്ഞത്, ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്ന്. അല്ല, അതെ അതെ, ഞാൻ പറഞ്ഞതേ ഗൾഫിലുള്ള എന്റെ മക്കളെ ഒന്ന് വിളിച്ച് പറഞ്ഞാലേ 4-5 ലക്ഷം റുപ്യ കിട്ടാൻ ഒരു പണിയില്ല. അത് ഞാൻ അനക്ക് തന്നാല് അനക്കൊരു ഉപകാരമാകുകയും ചെയ്യും. അതുകൊണ്ടാ ലാഭത്തിനെ പറ്റി ഇങ്ങനെ ചോദിക്കണതേ. അപ്പോ 500,000 മാസത്തിൽ എന്ത് ലാഭം തരുമെന്ന് ഈ ഒന്ന് ആലോചിച്ച് പറഞ്ഞുതരാം. അല്ല, ഹേയ്, ഞാൻ ഈ തരുന്ന 500,000 നമ്മക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ. കച്ചവടം നല്ല നിലക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. കച്ചവടം നഷ്ടത്തിലാണെങ്കിൽ ഷെയറുകാരൻ നഷ്ടം സഹിക്കേണ്ടി വരും. അതെങ്ങനെയാ നമുക്ക് ശരിയാവുക? ശരിയാവില്ലെങ്കിൽ വേണ്ട. അല്ല, അതെ, ലാഭാണെങ്കിലും നഷ്ടാണെങ്കിലും ഞമ്മളെ മുടക്ക് മുതലിന് പരിക്കുണ്ടാവരുത്. അതല്ലേ അതിനൊരു മര്യാദ? കച്ചവടത്തിലെ മര്യാദ എന്ന് പറയുന്നത് അതിലെ പങ്കാളികൾ മുഴുവൻ ലാഭവും നഷ്ടവും സഹിക്കുക എന്നുള്ളതാ. നിങ്ങളെ മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. 500,000 റുപ്യ എനിക്ക് വായ്പ തരും. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമ്പോ എന്റെ വീട് വിറ്റിട്ടെങ്കിലും ഞാൻ തിരിച്ചു തരും. പക്ഷേ അതിൽ നമുക്ക് ലാഭമല്ലല്ലോ. നിങ്ങൾക്ക് മുതൽ നഷ്ടപ്പെടുകയും ചെയ്യരുത്, ലാഭം കിട്ടുകയും വേണം അല്ലേ? അതെ. അങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുള്ളൂ. ഏതാ? ബാങ്ക്. ബാങ്കോ? അത് പലിശയല്ലേ? അങ്ങനെയും പറയാം, നിങ്ങളുടെ ഭാഷയിൽ ലാഭം എന്നും പറയാം. ഏതായാലും നഷ്ടം ഉണ്ടാവില്ല. ഇതോടുകൂടി ഇടപാട് സംബന്ധമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് പിരിയല്ലേ?
ജാഫർ. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി ആവർത്തിക്കുകയാണ്, ഈ പിരിയൽ ബിസിനസ്സിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മുടെ സൗഹൃദം മുമ്പത്തേക്കാൾ ദൃഢമാവണം. നമ്മൾ പിണങ്ങി പിരിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നതായിരിക്കും ജനങ്ങൾക്കിഷ്ടം. നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഞാൻ ഒരിക്കലും നിന്റെ ശത്രുവായിട്ടല്ല പിരിയുന്നത്. എനിക്കത് മതി. മനസ്സിൻ്റെ വലിയൊരു ഭാരമൊഴിഞ്ഞു. എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എന്റെ തൊട്ടടുത്ത് നീ ഉണ്ടാവണം. നീ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും. നിന്റെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഈ ബിസിനസ്സിൽ നിന്നും എന്റെ പാർട്ണർഷിപ്പ് ഞാൻ പിരിയുന്നില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ജാഫർ. ഇന്ന് ഈ ചെക്ക് നിന്നെ ഏൽപ്പിക്കുന്നവരെ. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സുഹൈൽ ഫ്രം ദുബായ്. വിശദീകരണം മതി, നിന്റെ പേര് ഇതിലുണ്ട്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? ഇപ്പൊ വിളിച്ചത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനാ. ഇവിടെ എന്ത് വിശേഷം? കാര്യങ്ങളൊക്കെ പഴയ പോലെ നീങ്ങുന്നു. പഴയ പോലെ നീങ്ങുന്നില്ല എന്നാണല്ലോ ഇവിടെ കിട്ടിയ വിവരം. ആ, ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വൈകാതെ ശരിയായിക്കോളും. ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. യൂനുസ്ക തിരക്കിലാണോ? അല്ലല്ല, പറഞ്ഞോളൂ. യൂനുസ്ക ബിസിനസ്സിൽ ഷെയർ വാങ്ങുന്നുണ്ടെന്ന് കേട്ടു. എന്റെ അടുത്തൊരു 500,000 രൂപയുണ്ട്, അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ. നീ ഇപ്പോ പറഞ്ഞത് ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഇപ്പോ ആവശ്യത്തിനുള്ള ഷെയർ കിട്ടിക്കഴിഞ്ഞു. എന്ന് വെച്ചാ 10 ലക്ഷം. അതിൽ കൂടുതൽ ഷെയർ വാങ്ങാൻ ഇപ്പോ എന്റെ കച്ചവടത്തിന് കപ്പാസിറ്റി ഇല്ല. ഇനി ആരെങ്കിലും ഷെയർ പിൻവലിച്ചാൽ അടുത്ത ചാൻസ് നിനക്കായിരിക്കും. പോരെ, ഞാനിങ്ങനെയൊക്കെ പറയുമ്പോ നിനക്ക് വിഷമാവുമെന്നാണ് ഞാൻ ചിന്തിക്കണത്. ഹേയ്, ഒരിക്കലുമില്ല. ആ പിന്നെ കാശിനെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കടം ചോദിക്കാൻ മേടിക്കണ്ട, അതിനീ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ വന്ന ആദ്യം കടം ചോദിക്കുന്നത് നിന്നോടായിരിക്കും. പോരെ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞാൻ വെച്ചാലോ. അസ്സലാമു അലൈക്കും. ഹലോ, മുകളിൽ കൗണ്ടറിൽ അന്വേഷിപ്പോ അറിഞ്ഞത് താഴെയുള്ളതെന്ന്. സ്റ്റോക്കൊക്കെ ഒന്ന് പരിശോധിക്കായിരുന്നു. പോയിക്കോളൂ, ഞാൻ വന്നോളാം. പിന്നെ നല്ല രണ്ട് കോള് വന്നിട്ടുണ്ട്. ത്രിവേണി ജ്വല്ലറിയും ഭാഷ ടെക്സ്റ്റൈൽസും വിൽക്കാനുള്ള പരിപാടിയില്ല. ബിസിനസ് മോശമായതുകൊണ്ടാണ് വിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. അത് തിരക്കേടില്ല. മോശപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ നിന്റെ പരിപാടി? ബിസിനസ് മോശമാവുന്നത് ഷോപ്പിന്റെ തകരാറ് കൊണ്ടല്ല, മാനേജ്മെന്റിന്റെ പിടിപ്പീട് കൊണ്ടാ. അത് നിങ്ങളുടെ കയ്യിലെത്തിയാൽ പൊടി പാറുന്ന ബിസിനസ് അവിടെ ചെയ്യാം. ബിസിനസ്സിലെ രാജാവല്ലെങ്കിലും ഒരു രാജകുമാരനാണെന്ന് നിങ്ങളെന്ന് എനിക്കറിയാം. അത് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആയിരിക്കും ഇത്. പിന്നൊരു കാര്യം, ഈ സമയത്ത് രണ്ട് സ്ഥാപനങ്ങളും ചുളിലേക്ക് കിട്ടും. അത് വാങ്ങി പേര് മാറ്റി ഗംഭീര ഉദ്ഘാടന ചടങ്ങ് നടത്തിയാൽ അടിപൊളി ബിസിനസ് നടക്കുന്ന ഒരു കേന്ദ്രമായി മാറും അത്. ഈ കട തുടങ്ങിയിട്ടേ 1 മാസമേ ആയിട്ടുള്ളൂ, അറിയാലോ. പുതിയ കട തുടങ്ങാൻ കാശുണ്ടാക്കണം. ഏതായാലും അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്ന് ഒന്നറിഞ്ഞിട്ട് വാ. കാശിന്റെ കാര്യം വിട്, ലാഭം കൊടുക്കാൻ ഉറപ്പ് പറയാൻ പറ്റുമോ? ലക്ഷങ്ങളുമായിട്ട് ആളുകളോട് വരും. ഞാൻ ഏർപ്പാടാക്കി തരാം. കൊറേ കാലത്തിന് ശേഷം ഇപ്പോഴാണല്ലോ നമ്മളെ വീട്ടിലേക്കൊക്കെ വരണത്. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കാര്യങ്ങളൊക്കെ വളരെ സുഖമായിട്ട് പോണു. 3 മക്കളും ഗൾഫിലല്ലേ?
അപ്പൊ സുഖം കുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്താ ഇപ്പൊ വരവിന്റെ ഉദ്ദേശം? ഞാൻ ഇന്നലെ ജാഫറിന്റെ കടയിൽ പോയിന്. ആഹാ, ഒരു ഷെയറിന്റെ കാര്യം സംസാരിക്കാൻ. അവിടെ ഭയങ്കര തിരക്ക്, വിശദമായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. വീട്ടിലിരുന്ന് വിശദമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. അത് നന്നായി. ആ, എന്നാലേ ഞാൻ ഓൻ എങ്ങോട്ട് വിളിക്കാ, ഈ ഇരിക്കേ. ആ, ഞാൻ കടയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ, ഇനിയിപ്പോ നമ്മക്ക് ഒരുമിച്ചിറങ്ങാലോ. ആയിക്കോട്ടെ. പിന്നെ ഞാൻ ആ കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്രയുള്ളത്? ഇത് 5 ലക്ഷം ഉണ്ട്. 3 മക്കളും ഗൾഫിലായതുകൊണ്ട് വേണമെങ്കിൽ ഇനിയും കിട്ടും. പക്ഷേ ലാഭം കൃത്യമായിട്ട് കിട്ടണം. 1 ലക്ഷത്തിന് മാസത്തിൽ കൃത്യമായിട്ട് 2000 രൂപ വെച്ച് തരും. മാസത്തിൽ 2000 × 10 5 ലക്ഷത്തിന് 10000 രൂപ പോരെ? ഓ, മതി. ശതമാനം നോക്കുകയാണെങ്കിൽ 24% നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം. ഒറ്റ കൊല്ലം കൊണ്ട് 1,20,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതിന്റെ ഗുണം നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബിസിനസ് അഥവാ നഷ്ടത്തിലായാൽ 5 ലക്ഷം തിരിച്ചു കിട്ടൂലേ? എന്റെ ബിസിനസ്സിലെ നഷ്ടം എന്നൊരു സംഗതിയേ വരുന്നില്ല. അങ്ങനെയാണ് അതിന്റെ ഓരോ പോയിന്റ്സും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇനി അഥവാ നഷ്ടം വന്നാലും നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും. നിങ്ങളെന്തിനാ ബേജാറാവുന്നു? അതിനുള്ള രേഖ എന്തിരുന്നില്ലേ? ബേജാറുണ്ടല്ല, ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിച്ചേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ഈ 5 ലക്ഷം തന്നതിന്റെ രേഖ നിങ്ങളെ കയ്യിലുള്ളോടത്തോളം കാലം നിങ്ങളുടെ ഒരു നയാ പൈസ നഷ്ടപ്പെടൂല. അത് മതി. എന്നാ ശരി. ഒരു പ്രത്യേക കാര്യം, ഞാൻ ഈ കാശ് ഇവിടെ കൊണ്ടെത്തുന്ന കാര്യം പുറത്ത് ആരും അറിയാതെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ വായിലൂടെ ഇത് മറ്റൊരാളും അറിയില്ല. അത് മതി. ശരി. എണ്ണം കറക്റ്റാ, 18 ലക്ഷം. ഇതിന്റെ കണക്കെങ്ങനെയാന്ന് മനസ്സിലായോ? മനസ്സിലായി. 5 ലക്ഷം സെക്രട്ടറിയുടെ, 5 ലക്ഷം ഖജാഞ്ചിയുടെ, 8 ലക്ഷം എത്തീം ഖാനയുടെ. ജാഫറെ, എത്തീം ഖാനയുടെ പറയല്ലേ, ജനങ്ങൾ അറിഞ്ഞാ പിന്നെ തൂങ്ങിച്ചാവേണ്ടി വരും. നിങ്ങൾ എന്തിനാ ജനങ്ങളോട് പറയാൻ പോണു? എത്തീം ഖാനയുടെ 8 ലക്ഷം റുപ്യ സെക്രട്ടറിയുടെയും ഖജാഞ്ചിയുടെയും ജോയിന്റ് അക്കൗണ്ട് നിന്ന് പിൻവലിച്ച് ജാഫറിന്റെ ബിസിനസ്സിൽ നിക്ഷേപിച്ചു എന്ന് ഞങ്ങൾ മൈക്കെട്ടി പറയാ. ഇതാരെങ്കിലും പുറത്തറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിലൊരാൾ വഴിയായിരിക്കും, അല്ലാതെ എന്റെ വായിലൂടെ 3-ാമതൊരാൾ ഇതറിയില്ല. എന്താ പോരെ? എത്തീങ്ങാൻ്റെത് മാത്രല്ല, ഞങ്ങളെ സ്വന്തം ഷെയറിന്റെ കാര്യം ആരും അറിയണ്ട. ഇല്ലാന്ന് 100 വട്ടം പറഞ്ഞില്ലേ? 2 പേടിത്തൂറികള്. ആ, ഞാനിറങ്ങാം. അടുത്ത മാസം മുതൽ കൃത്യമായി ലാഭം വന്ന് വാങ്ങിക്കൊള്ളണം. എനിക്ക് നിങ്ങളെ കണക്ക് മാത്രം നോക്കിയാൽ പോരാ, 10-40 പേരുടെ ഷെയറുകൾ കൈകാര്യം ചെയ്യാനുള്ളതാ. ആ പിന്നെ, നിങ്ങളുടെ അറിവിൽ വല്ല ഭൂമിയോ വീടുകളോ ബിസിനസ് സ്ഥാപനങ്ങളോ വിൽക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. അത് കേരളത്തിന്റെ പുറത്താണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അതിന്റെ ഗുണം നിങ്ങൾക്കൂടി കിട്ടും. എന്നാ ഓക്കെ. ശരി. സംഗതി എന്താണെങ്കിലും എത്തിങ്കാനയുടെ കാശ് പിൻവലിക്കേണ്ടിയിരുന്നില്ല. ഇജ്ജി നിർബന്ധിച്ചിട്ടാ ഞാൻ ചെക്കിൽ ഒപ്പിട്ടത്. വിവരക്കേട് പറയാതെടോ, ആ പണം വെറുതെ ബാങ്ക് കിടന്നിട്ട് ആർക്കാ ഗുണം? എത്തീങ്കാനക്ക് ആവശ്യം വരുമ്പോ ഈ പണം തിരിച്ച് നമ്മൾ ബാങ്കിൽ തന്നെ ഇടൂലേ? അതുവരെ മാസം മാസം കിട്ടുന്ന ലാഭം അനക്കെന്താ പുളിക്കോ? നീ ആള് കൊള്ളാലോ, മറ്റുള്ളവരുടെ കാശ് വെച്ച് നീ ലാഭം ഉണ്ടാക്ക. ഇതൊക്കെ ശരിയാണോ അൻവർ? വെറുതെ കിടക്കുന്ന കാശല്ലേ, അവർക്കും എന്തെങ്കിലുമൊക്കെ ലാഭം കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അവർ സംഖ്യ തിരിച്ചു ചോദിച്ചാലോ? 1-2 കൊല്ലത്തേക്കൊന്നും ആരും മടക്കി ചോദിക്കൂല. ഇനി 1-2 പേര് ചോദിച്ചാലും അത് തിരിമറി ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
അഥവാ എല്ലാവരും ഒരുമിച്ച് ചോദിച്ചാ ഇവിടുന്ന് പിൻവലിക്കാമല്ലോ. അത്രയും കാലത്തെ ലാഭം തന്നെ എനിക്കൊരു നേട്ടല്ലേ. കുവൈത്തിൽ നിനക്ക് മാസശമ്പളം എത്രയാ? നാട്ടിലെ ഒരു 35,000 കിട്ടും. ചെലവെല്ലാം കഴിഞ്ഞാൽ ഒരു 20,000 മിച്ചം വരും. നിനക്ക് ഏതൊക്കെ ഭാഷകളറിയാം? ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും. ഗ്രാമറൊന്നും അറിയില്ലാട്ടോ, സംസാരിക്കാനറിയാം. നിനക്ക് മാസത്തിൽ 25,000 രൂപ ശമ്പളമായി ഞാൻ തരാം. ഇവിടെ സെക്രട്ടറിയെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? സാറ് കളിയാക്കുകയാണോ? നോ, ഐ ആം സീരിയസ്. നീ സമർത്ഥനാണ്. നിന്നെപ്പോലെ ഒരാളെ എനിക്ക് വേണം. എന്റെ കൂടെ തന്നെ വേണം. ഞാനാണെങ്കിൽ ഈ ഓഫീസ് ടൗണിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലുമാണ്. അവിടെ എനിക്കൊരു സെക്രട്ടറിയെ വേണം. അത് അൻവറായിരിക്കും. ഈ കമ്പനി വളരുന്നതോടൊപ്പം നിനക്ക് ഉയരാം. മാത്രവുമല്ല, നീ ഇപ്പം ചെയ്തതുപോലെ കമ്പനിക്ക് കുറേ പുതിയ ഷെയറുകൾ പിടിച്ചാൽ ആയിരത്തിൽ കമ്മീഷൻ വേറെയും തരും. എന്താ, സമ്മതമാണോ? ഏയ്, അതൊന്നും നടക്കൂല. ധർമ്മസ്ഥാപനങ്ങളുടെ പേരിൽ പിരിവ് നടത്തുന്ന പോലെയാണോ ഷെയർ വിരിക്കുക എന്ന് പറയുന്നത്? അഷ്റഫ് കാക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. കുറേ വർഷം ഗൾഫിൽ ജോലി ചെയ്ത ആളാ ഞാൻ. അതുകൊണ്ട് പറയാം, മിക്ക ഗൾഫുകാരുടെ കയ്യിലും 2-3 ലക്ഷം രൂപയെങ്കിലും മിച്ചം കാണും. അതൊക്കെ വല്ല ബാങ്കിലോ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിലോ വെറുതെ കിടക്കുകയായിരിക്കും. വരുമാനം കിട്ടുന്നൊരു വഴിയൊന്നും കാണാത്തതുകൊണ്ടാണ് അതങ്ങനെ കിടക്കണത്. അത് പിരിച്ചെടുത്ത് അവർക്ക് ലാഭമുണ്ടാകുന്ന മേഖലയിൽ നിക്ഷേപിക്കുക എന്നുള്ളത് പാവം ഗൾഫുകാരോട് കാണിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. 10 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് കഴിയാത്ത പല കാര്യങ്ങളും 2 കൊല്ലം കൊണ്ട് ഇവിടെ നിന്ന് ഞാൻ നേടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയിൽ ഷെയർ എടുത്തവരൊക്കെ ഒരുപാട് ലാഭം കൈക്കലാക്കിയിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോയി ഷെയർ പിരിക്കുന്നതിൽ നിനക്കെന്താ ഇത്ര താല്പര്യം? സത്യം പറഞ്ഞാൽ എനിക്കും അതിൻ്റെ ഗുണം കിട്ടും. കാരണം ഈ നിക്ഷേപം എൻ്റെ കെയർ ഓഫിൽ വരുന്നതാണേ. പക്ഷെ നിങ്ങൾക്കായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. പിരിവിന് പോകുന്ന പോലെയല്ല, ഷെയറിൻ്റെ കാര്യം പറഞ്ഞ് ഗൾഫിൽ പോവാൻ എന്തോ ഒരു... ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം എനിക്കറിയാം. പിന്നെ മാസാമാസം വലിയൊരു സംഖ്യ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു പദ്ധതിയാണിതെന്ന് മറക്കണ്ട. ഗൾഫിൽ ചെന്ന് നമ്മുടെ ഭാഗത്തുള്ള ആളുകളെ മാത്രം കണ്ടാൽ മതി, വലിയൊരു സംഖ്യ കളക്ട് ചെയ്ത് കിട്ടും. പക്ഷേ അവരോട് പറയാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഇക്കൊരു കാര്യം ചെയ്യ്, എന്റെ കൂടെ നാളെ തന്നെ ഞങ്ങൾ ഓഫീസിലേക്ക് വാ. ബോസിനെ കണ്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് വാങ്ങാം. എന്താ? പക്ഷേ ഒരു കാര്യം, ഞാൻ ഈ ഇടപാട് ഏറ്റെടുത്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. ഓക്കേ, ഞാൻ ഏറ്റു. നിങ്ങൾ വണ്ടി എടുക്ക്. കമ്പനിക്ക് നിലവിലുള്ള പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ. ഇപ്പോ കൃത്യമായി പറഞ്ഞാൽ 82 കോടി രൂപയുടെ ഷെയറുകൾ കമ്പനിക്കുണ്ട്. ഈ പ്രോപ്പർട്ടീസ് മൊത്തം വിറ്റ് കാശാക്കിയാൽ ഏകദേശം 130 കോടി രൂപയെങ്കിലും കിട്ടും. എന്നുവെച്ചാൽ നിലവിലുള്ള ഷെയറുകാരെ മൊത്തം പിരിച്ചുവിടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ലെന്നർത്ഥം. അൻവർ ഇരിക്കെ സർ. ആ, ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രോപ്പർട്ടീസ് പലതും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ പേരിലാണ്. ഏ, ചെറുകിടക്കാരല്ല ഉദ്ദേശിച്ചത്, വലിയ സംഖ്യ മുതൽ മുടക്കിയ ആളുകളുണ്ട്. ഉദാഹരണം ഈ അൻവർ തന്നെ. 2 കോടി വില വരുന്നൊരു മെറ്റൽ ക്രഷറും കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റിയ 1,000 ഏക്കർ ഭൂമിയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവന്റെ പേരിലാണ്. ഇനി എനിക്കെന്തേലും സംഭവിച്ചാ ഇവന്റെ കെയർ ഓഫിൽ വന്ന ഷെയറുകാർക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ ചെയ്യുന്ന മുൻകരുതലാണിത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ കയ്യിലൂടെ വരുന്ന കാശ് എത്രയായാലും ആ മൂല്യത്തിനുള്ള സ്ഥാപനമോ ഭൂമിയോ തോട്ടമോ താങ്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നർത്ഥം. ഇനി വല്ല സംശയമുണ്ടോ ചോദിച്ചോളൂ. അല്ലോ സ്മാക്ക,
മകളുടെ കല്യാണൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞില്ലേ? ഉഷാറായി 100 വട്ടം പറയണം. അല്ല, സംഖ്യ നല്ലോണം പിരിഞ്ഞിട്ടിയോ? കിട്ടാ നിൽക്കൂല. സൂപ്പിയാക്കാൻ ജാഫറേ കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ടെന്നാ കേട്ടത്. സത്യം പറയാലോ, ജാഫറിനോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിണ്ട്. എത്രയോ തന്നറിയോ? 50,000 റുപ്യ. നമ്മുടെ നാട്ടില് ഇത്ര ഉസുരും പുളിയുള്ള ആൺകുട്ടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, യൂനിസ് എത്ര തന്ന്? 1,000 റുപ്യ. 2-3 കൊല്ലം കൊണ്ടുണ്ടായ ഒരു വ്യത്യാസം ആലോചിച്ചോക്കി. ജാഫർ ഇപ്പൊ എവിടെ എത്തി, യൂനിസ് ഇപ്പോഴും ആ കടയിൽ തന്നെ. ജാഫർ ഗൂഡല്ലൂരില് തേയിലത്തോട്ടൊക്കെ എടുത്തു കേട്ടു. സത്യാണത്. 2-3 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ജാഫറിന്റെ കമ്പനി കൊണ്ടേ കൂടായിരുന്നു. പിന്നെ പണിക്കൊന്നും പോണ്ട, മാസാമാസം ലാഭം വാങ്ങി കഴിഞ്ഞു കൂടായിരുന്നു. മാസാമാസം ലാഭം കിട്ടിയെങ്കിലല്ലേ? ആ കാര്യത്തില് ജാഫർ 100-ക്ക് 100 ലാഭം കൃത്യമായിട്ട് കൊടുക്കും. നമ്മളെ നാട്ടിൽ പല ആൾക്കാർക്കും ഓന്റെ കച്ചവടത്തിൽ ഷെയറുണ്ട്. ഓലാരു ഇതുവരെ ജാഫറിന്റെ കുറ്റം പറയണത് ഞാൻ കേട്ടിട്ടില്ല. കുട്ടീനെ കിട്ടിക്കാനുള്ളതുകൊണ്ട് ഉസ്മാൻക്ക് കമ്പനാരം കിട്ടി. എനിക്കാണെങ്കിലുള്ള 2 ആൺകുട്ടികളായിപ്പോയി. എന്തൊരു കഷ്ടാലേ. എനിക്ക് പെൺകുട്ടിണ്ട്, പക്ഷെ കെട്ടിക്കണമെങ്കിൽ ചുരുങ്ങിയ ഒരു 10 കൊല്ലം കഴിയണം. 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്റെ കുട്ടിന്റെ കല്യാണത്തിന് ചുരുങ്ങിയത് 5 ലക്ഷം റുപ്യ എന്നെങ്കിലും ജാഫർ എനിക്ക് വരും. ഹലോ. ആ ഹലോ, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാട്ടോ, എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ എൻ്റെ ടെൻഷൻ. അതുകൊണ്ട് മുഖവരിയും സസ്പെൻസൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വിഷയം പറ. വല്ല പിരിവിനും വന്നാന്ന് കരുതി കാണുമല്ലേ? അക്കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കഴിഞ്ഞ മാസം നിങ്ങളൊരു പിരിവ് കഴിഞ്ഞ് പോയിട്ടല്ലല്ലോ ഇവിടുന്ന്. ഏതായാലും ഞാൻ കാര്യം പറയാം. നാട്ടിലുള്ളപ്പോൾ ഒരു ദിവസം അൻവർ എന്നെ കാണാൻ വന്നു. ഈ പദ്ധതിയെക്കുറിച്ച് നിന്റെ അഭിപ്രായം ആദ്യം എനിക്കറിയണം, എന്നിട്ടേ മറ്റുള്ളവരെ സമീപിക്കണേ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഇതിലെന്താ അത്ര ആലോചിക്കാനുള്ളത്? നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ. എന്നാ പിന്നെ ദുബായിലെ ആദ്യത്തെ ഷെയർ നിന്റേതായിക്കോട്ടെ. പറയ്, നീ എത്ര തരും? തൽക്കാലം ഞാനൊരു 10 ലക്ഷത്തിന്റെ ഷെയർ എടുക്കാം. വേറെ കുറച്ച് വമ്പന്മാരെ പരിചയപ്പെടുത്തി തരികയും ചെയ്യാം. എന്താ? നിന്റെ കെയർ ഓഫിൽ എത്ര ഷെയറുകൾ വന്നാലും കമ്മീഷന്റെ ഒരു വിഹിതം നിനക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ എത്ര ഉത്സാഹവും. $110,000 അതായത് നാട്ടിലെ 14 ലക്ഷം വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ആ വിശ്വാസം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അസ്ഥാനത്താവൂല. ശരി. നല്ല ഉറക്കാണല്ലോ. പാപ്പാ പാപ്പാ പാപ്പാ, നീ കിട്ടോ? നല്ല ഉറക്കാണുള്ളത്. ഈ കുപ്പായം കിട്ടി. അല്ല, ഈ കുപ്പായം കിട്ടി. നമ്മക്ക് ഒരു സ്ഥലം വരെ പോണട്ടോ. ഞാൻ പറഞ്ഞുതരാം. അല്ല വാപ്പല്ലേ, കുട്ടീന്റെ വാപ്പല്ലേ. എന്താ ഇത് കാട്ടുന്നത്? അല്ല നിക്കട്ടാ, മെല്ലെ നീക്കി. ആ വാപ്പാന്റെ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ മെല്ലെ മെല്ലെ നോക്കി. അങ്ങനെ മെല്ലെ നോക്കി 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 നോക്കി. അന്ന് അങ്ങനെ ചെരുപ്പിട്. അങ്ങനെ ചെരുപ്പിട്ട്. ഒക്കെ ശരിക്കും പാപ്പ നല്ല വഴിക്ക് പോവല്ലേ നമ്മള്. എടുക്കാനോ കൊണ്ടുപോണത്? നമ്മക്ക് ബാങ്ക് വരുന്ന് പോണം. ബാങ്ക് എടുത്തോ? എന്നാ കുറച്ച് വെള്ളം എടുക്ക്, ഒന്ന് എടുക്കട്ടെ. ആ ബാങ്ക് അല്ല, ബാങ്ക് ബാങ്ക് പൈസ ഇടുന്ന സ്ഥലം. എന്തിനാപ്പ അവിടെ പോണത്? അതെ, നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താലേ ബാങ്കിന്ന് പൈസ ഇട്ടു. ഏ, നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താലേ ബാങ്കിന്ന് പൈസ ഇട്ടു.
അതിപ്പോ വെറുതെ കിട്ടുമോ? വെറുതെ ഇട്ടൂല, ആധാരം അവിടെ കൊടുക്കണം. വെറുതെ ഇട്ടും വെറുതെ പൈസ ഇട്ടും നിങ്ങളോട് പോരി. ഓ, ചെവിയെ കാത്ത് ഭാഗ്യമായി. അങ്ങോട്ട് കയറി. അങ്ങനെ എന്നാ വണ്ടി ഓട്ടെ. ഇത് 26 പവണ്ട്. നിങ്ങള് പരമാവധി വില തരീട്ടോ. സ്വർണം തിരിച്ചെടുക്കുമ്പോ ഞങ്ങൾ തരണത്ര വില വേറെ ഒരു ജ്വല്ലറൊന്നും കിട്ടൂല. അതെനിക്കറിയാം. എന്നാലും ഇത് 320,000 അടുത്തുണ്ടാവും. അല്ല, നിനക്കിപ്പോ എന്താ കാശിന് എത്ര വല്ല അത്യാവശ്യം? അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. സ്വർണം അൽമാറി കടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. വരുമാനം കിട്ടുന്ന മാർഗത്തിൽ നീക്കണല്ലേ ബുദ്ധി. ആ, അതും ശരിയാണ്. ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ എത്ര മനോഹരമായി അവതരിപ്പിച്ചാലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമുണ്ട്. അതിന്റെ കാരണം? ശാന്തമായിരുന്ന ആലോചിച്ചാ കാരണം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നതല്ലേ ശരി? ലാഭം എനിക്ക് മാത്രമല്ലല്ലോ. അല്ലെങ്കിൽ എനിക്കിതിലെന്ത് ലാഭം? ചെറിയൊരു കമ്മീഷൻ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഓക്കെ, ലാഭം അങ്ങനെ, നഷ്ടം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ബിസിനസ്സിൽ നഷ്ടം എന്നൊരു സംഗതിയെ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമുണ്ടെന്ന് ഞാനും പറഞ്ഞത്. അതുകൊണ്ട് ഈ ഡിസ്കഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. പതിവ് പോലെ നിങ്ങളുടെ സ്ഥാപനത്തിന് വല്ല ഡൊണേഷനും വേണമെങ്കിൽ ഞാൻ തരാം. നമ്മുടെ നാട്ടുകാരിൽ നിങ്ങൾ മാത്രമാണ് എന്നോട് ഇങ്ങനെ പ്രതികരിച്ചത്. ഞാനെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണല്ലോ നിങ്ങൾ എന്നെ കാണുന്നത്. ഏയ്, ഞാൻ ഇതുവരെ പറഞ്ഞത് ബിസിനസ്സിലെ ചില നയപരമായ കാര്യങ്ങൾ മാത്രം. നാട്ടുകാരുമായിട്ട് ഇതിനെന്ത് ബന്ധം? പറയൂ, നാട്ടുകാരനെന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ അത്തരമൊരു ഉദ്ദേശം വെച്ച് വന്നതല്ലോ. എന്തുദ്ദേശമായാലും ഇന്ന് നിങ്ങൾ എന്റെ ഗസ്റ്റാണ്. കാശ് വെറുതെ ഈ ബാങ്കിൽ കിടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടാ ഞാൻ നിന്നോട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കാൻ പറയുന്നത്. അതിന്റെ ലാഭം ഗൾഫിൽ എനിക്ക് ഇവിടെ കിട്ടണം, അതിനെന്താ വഴി? മാസാമാസം ലാഭം കൃത്യമായി നിന്റെ അക്കൗണ്ടിലെത്തും. അത് നാട്ടിൽ വേണോ ഇവിടെ വേണോ എന്നുള്ളത് നീ പറഞ്ഞാൽ മതി. രണ്ടായാലും അത് കമ്പനിക്ക് റിസ്ക് ഉള്ള കാര്യമല്ല. സത്യം പറയാലോ, ഒക്കെ കൂടി പെറുക്കി കൂട്ടിയാൽ 2.5-3 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. ദർഹല്ലോ ഉറുപ്പ്യ മതി. നാട്ടിൽ പോയി ജീവിക്കാൻ അത് മതി. ഇനി സുഖമായിട്ട് കഴിഞ്ഞുവിടാനുള്ള വക മാസാമാസം ഞാനുണ്ടാക്കിത്തരും. അൽഹംദുലില്ല, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാലം നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് കഴിയാലോ. വേറൊരു ബിസിനസ്സിലേക്ക് വെച്ച കാശാണത്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൈസ തരുന്നത്. ലാഭം കൃത്യമായിട്ട് കിട്ടണം. ലാഭം മാസാമാസം നാട്ടിൽ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നാട്ടിൽ ഷെയറുള്ളവർ പറയുന്നത്. ആ ഒരു ഉറപ്പാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതും. നിങ്ങൾക്ക് നാട്ടിലെ കാശ് വേണോ ദിർഹംസ് മതിയോ? ദീർഘം വേണമെന്നില്ല, കാശ് നാട്ടിൽ കിട്ടിയാലും മതി. അപ്പോ ഞാൻ നാട്ടിലേക്ക് ചെക്ക് തരാം. കാശ് റെഡിയാണ്, അതൊരു വിഷയമല്ല. പക്ഷെ അടുത്ത കൊല്ലം മകളെ കല്യാണം നടത്തണം. അതെനിക്കറിയാം. പിന്നെ വീടിന്റെ പണി, ടെറസ് വാർത്തിട്ടിട്ടുള്ളൂ, ബാക്കി പണി കംപ്ലീറ്റ് ചെയ്യണം. അതിനൊക്കെ കാലങ്ങളായി സ്വരൂപിച്ച് വെച്ച കാശാണ്. അതാ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോണത്. അതും നിങ്ങളായതുകൊണ്ട്. അല്ലെങ്കിൽ കടം കൊടുക്കാൻ പോലും എനിക്ക് പേടിയാണ്, പടച്ചോനാണ്. അപ്പോ മാസത്തിലൊരു നല്ല വരുമാനം ലാഭം തരാന്ന് പറഞ്ഞോണ്ടും നിങ്ങളായതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളെ ഏൽപ്പിക്കാണ്. ഹലോ, അഷ്റഫാണേ, ദുബായിന്നേ. അഷ്റഫ് കാ, ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തിരക്കോണ്ട. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ? അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇപ്പൊ വിളിച്ചതേ. എന്തുപറ്റി? ഷെയറുകളൊന്നും കിട്ടുന്നില്ല. ഷെയറുകൾ കിട്ടുന്നതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എന്നുവെച്ചാ ഓരോരുത്തര് 5-10 ലക്ഷങ്ങളാ ഓഫർ തരുന്നത്.
നിന്റെ ഒരാളുടെ ഉറപ്പിന്റെ പേരിൽ മാത്രമാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അവസാനം എന്നെ വെള്ളത്തിൽ ഇറക്കരുതേ. എന്താ അഷ്റഫ് ഖാ നിങ്ങൾ ഈ പറയണത്? കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചതല്ലേ? പോരാത്തതിന് കമ്പനിയിൽ വന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊരാശങ്കയും വേണ്ട. അല്ല, സംഖ്യ എത്ര പിരിഞ്ഞു കിട്ടി? ഇപ്പോ ഏകദേശം ഒരു 1.5 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ട്. ഈ ആഴ്ച കുറച്ച് VIP കളെ കൂടെ കാണുന്നുണ്ട്. വളരെ നന്നായി. അല്ല, ഇനി എന്താ അടുത്ത പരിപാടി? ഇവിടുന്ന് ഖത്തറിലേക്ക് പോവാനായിരുന്നു പരിപാടി. വലിയൊരു സംഖ്യ കിട്ടിയ സ്ഥിതിക്ക് അടുത്ത ആഴ്ച നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. അത് വേണോ? കുവൈറ്റും ഖത്തറും ഒക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോരെ മടക്കം. ഇതിന് നിങ്ങൾ കൃത്യമായി ലാഭം തരുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നല്ല നിലക്കാണെങ്കിൽ ഗൾഫിലെ മറ്റു സ്ഥലങ്ങളെല്ലാം ഞാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആ പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുതേ. ശരി, ഓക്കെ. കയ്യിൽ നിറയെ നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ കാണാ കനവിൻ സുന്ദര തീരത്തേക്ക് ഇവൻ അണയുന്നു. കയ്യിൽ നിറയെ നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ കാണാ കനവിൻ സുന്ദര തീരത്തേക്ക് ഇവൻ അണയുന്നു. കാറ്റ് കൊടുങ്കാറ്റാകുമ്പോൾ പുതുവേഗത നേടുമ്പോൾ കച്ചവടത്തിൻ മായാ സ്വപ്ന കോട്ടകൾ ഉയരുന്നു. ലാഭം കണ്ടാലുള്ളു തുറക്കും നാട്ടിൽ മനുഷ്യന്, ലോഭം കൂടാതെന്തുമിറക്കും ഈ ബിസിനസ്സിന്. ലാഭം കണ്ടാലുള്ളു തുറക്കും നാട്ടിൽ മനുഷ്യന്, ലോഭം കൂടാതെന്തുമിറക്കും ഈ ബിസിനസ്സിന്. ശോഭനമായൊരു ഭാവിക്കായവൻ പാഞ്ഞു നടക്കുന്നു, പാവങ്ങളും ഈ ചതുരംഗത്തിൽ കരുക്കളാണിന്ന്. ശോഭനമായൊരു ഭാവിക്കായവൻ പാഞ്ഞു നടക്കുന്നു, പാവങ്ങളും ഈ ചതുരംഗത്തിൽ കരുക്കളാണിന്ന്. ോറും ലാഭം നൽകും മോഹന വാഗ്ദാനം, ആശ പെരുത്തവർ എല്ലാം നൽകിയൊരു കീ വരുമാനം. മാസം തോറും ലാഭം നൽകും മോഹന വാഗ്ദാനം, ആശ പെരുത്തവർ എല്ലാം നൽകിയൊരു കീ വരുമാനം. കീശകനക്കും സംരംഭകൻ ഇതിലേറിയ അഭിമാനം, കാശിനു നിശ്ചിത ലാഭം നേടി പെരുകിയിടുന്നു പണം. പണയം വെച്ചവരുണ്ടേറെ, ഓർക്കാതെല്ലാ മുതലും അവനായി നൽകിയവർ വേറെ. പാർക്കും പുരയെ പോലും പണയം വെച്ചവരുണ്ടേറെ, ഓർക്കാതെല്ലാ മുതലും അവനായി നൽകിയവർ വേറെ. മുക്കിയൊരുക്കിയ സ്വർണം വിറ്റും നിക്ഷേപിച്ചേറെ, മുക്കാലിന്നു കൊതിച്ചു ജനക്കൂട്ടം വരവായിച്ചാറേ. മന്ത്രി മുതൽ കൂലി തൊഴിലാളികൾ പോലും നൽകുന്നു, തന്ത്രിയും സിദ്ധനും അതിലാഭ കൊതിയേറി ഇറക്കുന്നു. ക്ലാർക്ക് മുതൽ കലക്ടർ വരെ പണം എണ്ണിയെടുക്കുന്നു, വാക്കിൽ മയങ്ങി പ്രവാസികൾ മുഴുവൻ ഷെയറിലൊടുക്കുന്നു.
പേരു മുറിച്ചു മറിച്ചതി ലാഭം നൽകിയിട്ട് താനറിയാതെ വളർന്നിത പുതിയൊരു നായകനായിട്ട് വാങ്ങിയ ഷെയറു മുറിച്ചു മറിച്ചതി ലാഭം നൽകിയിട്ട് താനറിയാതെ വളർന്നിതാ പുതിയ നായകനായിട്ട് മാനം നോക്കി നടന്നവനിപ്പോൾ വാനിൽ സർക്കിട്ട് സ്ഥാനത്തിനു മികച്ചവരൊപ്പം തോളിൽ കൈയിട്ട് ആഡംബരമായി കാറുകളേറി വീടൊരു കൊട്ടാരം ആരോടും കളിമിണ്ടാതായി ഇല്ലാതായി നേരം ആളുകൾ നൽകിയ പണവും കൊണ്ടാണിക്കളി അന്നേരം ആരാനും ദുനിയാവിലെ നീതിയെ ഓർത്താൻ ഉപകാരം. കഴിഞ്ഞ മാസത്തെ ലാഭം ഇതുവരെ നിങ്ങൾ വാങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ വല്ല നേർച്ചപ്പെട്ടിലിടേണ്ടി വരും. എനിക്ക് നിങ്ങളൊരാളുടെ കണക്ക് മാത്രം നോക്കി ഇവിടെ ഇരുന്നാ പോരാ. പഴയ അവസ്ഥ അല്ല ഇപ്പോ. കോടികളുടെ കണക്കാണ് ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡേ. അതിനെന്തിനെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നത്? ഒന്നുകിൽ റിസപ്ഷനിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ വിളിച്ചു ചോദിക്ക്. ഓക്കെ. പിന്നെ അതാത് മാസം ലാഭം വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിലേ മുതലിൽ ഏൽപ്പിച്ചോളൂ. ഓക്കെ. അൻവർ, മൈ ഫ്ലൈറ്റ് ടിക്കറ്റ്? ഓക്കെ സർ, ടുമാറോ 2:30 കൺഫേംഡ്. ഓക്കെ. ഇന്ന് 4:30 മീറ്റിംഗ് വിളിക്കാൻ മറക്കരുത്. ശരി സർ. എല്ലാ സ്റ്റാഫിനോടും നിർബന്ധമായും അറ്റൻഡ് ചെയ്യാൻ പറയണം. ഓക്കെ സർ. പറഞ്ഞോളൂ. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ സ്ഥാപനം നിങ്ങളൊരു വ്യക്തിയാണല്ലോ നടത്തുന്നത്. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാശ് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾക്ക് പോകാം. അയ്യോ, അത് പറയരുത്. ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. ഈ സ്ഥാപനത്തെ കൊച്ചാക്കുന്ന സംശയമാണ് നിങ്ങൾ ഇപ്പൊ ചോദിച്ചത്. മാത്രമല്ല, ഇതുവരെ ആരും ഇത്തരം സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. സോറി സാർ, എന്റെ സംശയം ഞാൻ പിൻവലിച്ചു. അല്ലെങ്കിലും 300 കോടിയിലധികം ആസ്തിയുള്ള ഒരു കമ്പനിയോട് ഇത്തരം ചോദ്യങ്ങളുടെ ആവശ്യമുണ്ടോ? പറയൂ, എന്ത് വേണം? എന്റെ 50 ലക്ഷം ഈ കമ്പനിയിൽ ഞാൻ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഈ വിശ്വാസമാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാവണം. ഓഹോ, ദയവ് ചെയ്ത് ഞാൻ ഈ കാശ് തരുന്ന കാര്യം ആരും അറിയരുത്. ഏയ്, നെവർ. നിങ്ങൾ ഇവിടെ കാശ് തന്നിട്ടേ ഇല്ല. ഓഹോ. ഏ, അതല്ല, ഇതാരും അറിയില്ലെന്നർത്ഥം. ഓഹോ, സന്തോഷം സന്തോഷം. എന്നോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. അല്ല, യൂണിസന്റെ ബിസിനസിൽ അനക്ക് ഷെയർ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. 1-2 കൊല്ലായില്ലേ, എന്ത് ലാഭം കിട്ടി? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയൂല. ചിലപ്പോ കൂടുതൽ കിട്ടും, ചിലപ്പോ കുറയും. ഏതായാലും നഷ്ടം വന്നിട്ടില്ല. എന്നാലും ആകെ കൂടി എത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറയും. വേറെ കാര്യണ്ടേ, അനക്ക് ഗുണമുള്ള കാര്യാ. അതിപ്പോ ഒരു 10-60,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഏ, 300,000 രൂപ മുടക്കിയിട്ട് 2 കൊല്ലം കൊണ്ട് ആകെ അനക്ക് കിട്ടിയ ലാഭം 60,000 രൂപയെ. ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടൂലേനോ? ഈ ഭയങ്കര പോയത്തത്തിലാ ചെന്ന് ചാടിയേ. നടക്ക്, അന്നോടൊരു കാര്യം പറയാണ്ട്. നടക്കണോ പറേ. അതെ, ഈ യൂണിസിൻ്റെ പൈസ പിൻവലിച്ച് ജാഫറിന്റെ കമ്പനിയിലിട്. മാസത്ത് കിട്ടുന്ന ലാഭം കണ്ട് അവൻ്റെ കണ്ണു തള്ളും. ഇതുപോലെ വേറെ ആൾക്കാരെ ജാഫറിന് പരിചയപ്പെടുത്തി കൊടുത്താൽ അനക്ക് കമ്മീഷനായിട്ട് വേറെയും കിട്ടും. വെറുതെ കിട്ടുന്ന പൈസ വേണ്ടാന്ന് വെക്കണോ? ഏ, നിങ്ങള് രണ്ടാളും കണ്ട ഏതായാലും നന്നായി. എന്തേ, നിങ്ങള് രണ്ടിലൊരാള് എനിക്കൊരു 1,000 രൂപ കടം തരണം. അടുത്ത ആഴ്ച തിരിച്ചു തരും. മകളെ കുട്ടിൻ്റെ കാലിൽ തീപ്പൊള്ളിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാ. ഒരാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ
നിങ്ങൾ രണ്ടാളും കൂടി 500 തന്നാലും മതി. എങ്ങനെയുണ്ട് ഉമ്മറേ, ഞാൻ തന്നെ നയാപൈസ കയ്യില്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉമ്മറിൻ്റെ വയ്യ കൂടി ഓനോട് കടം ചോദിക്കാൻ നേരത്തെ എൻ്റെ വരവ്. നിങ്ങളെന്നാലും മതി. ഇൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കടം ചോദിച്ച അയമൂന് എന്നെ ഞാൻ കൊടുക്കൂലായിരുന്നോ? വളരെ മോശം അപ്പോഴത്തെ സ്ഥിതി, വളരെ മോശം. ഉമ്മറേ അവിടേക്ക് ബാക്കി വരട്ടെ. ആ ഇരിക്കെ. സാറ് ഇന്ന് കുറച്ച് ബിസിയാണ്. 2:30 ഫ്ലൈറ്റിന് സിംഗപ്പൂർ പോകാൻ വേണ്ടിയിരിക്കുക. ഇപ്പോൾ ഇറങ്ങും, ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഇല്ലല്ല, അതാ പറ്റിയേ. ആ സാറ് വരുന്നുണ്ടല്ലോ. ആരാ പുതിയ ഒരാള്? അതെന്റെ പുതിയ സെക്രട്ടറിയാ. ആ അപ്പൊ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നടത്താൻ കൂട്ടിയാ കൂടാതായില്ലേ? മുമ്പത്തെ അവസ്ഥയല്ലല്ലോ, ഒരുപാട് സ്ഥാപനങ്ങളായില്ലേ, കൂടാതെ തോട്ടങ്ങളും ബിൽഡിംഗ്സും വേറെ. നിത്യേന എന്നാണ് വാങ്ങലും വിൽക്കലും നടക്കുകയല്ലേ. ഞാനാണെങ്കിൽ പലപ്പോഴും ഗൾഫിലായിരിക്കും, അപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണമല്ലോ. നാട്ടിലുള്ളപ്പോഴെങ്കിലും അല്പം വിശ്രമിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എങ്ങനെ വിശ്രമിക്കും? ഇപ്പോൾ തന്നെ 12,000 ആളുകൾക്ക് ഈ കമ്പനിയിൽ ഷെയറുണ്ട്. ഞാൻ വിശ്രമിച്ച പണം മുടക്കിയ നമ്മുടെ ഷെയറുകാർക്ക് ലാഭം കൊടുക്കാൻ പറ്റുമോ? ഏതായാലും അൽഹംദുലില്ലാഹ്, ഇതുവരെയുള്ള ബിസിനസ്സുകളൊക്കെ വൻ വിജയമായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഒന്നുകൂടി ഉഷാറാവും. അപ്പോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇരട്ടി ലാഭം കൊടുക്കാൻ കഴിയും. ആ അത് പോട്ടെ, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മളെ സമ്മേളനമാണ് അടുത്ത മാസം. ഓ, ഇത് നമ്മുടെ പരിപാടി തന്നെയാണല്ലോ, ഇതൊരു വലിയ സംഭവമാക്കണം. കൂട്ടത്ത് പറയട്ടെ, അടുത്ത റമദാനിന് നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകളെയും നോമ്പ് ഉറപ്പിക്കാൻ പറ്റുമോ? ചെലവ് മുഴുവൻ ഞാൻ വഹിക്കും. അതിനെന്താ, ഞങ്ങളേറ്റു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദിവസത്തെ കാര്യമല്ല, നോമ്പ് 30 ദിവസവും പരിപാടി വേണം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, സമയമുണ്ടല്ലോ. അപ്പോ സമ്മേളനത്തിന് എന്റെ സംഭാവന എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ തന്നെ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഒരു അതിനിടയ്ക്കൊരു സംശയം ചോദിക്കട്ടെ. ഞങ്ങൾ ദുബായിലെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ നടീനടന്മാർ പങ്കെടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഞാൻ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റേജ് ഷോ, കുറച്ച് പാട്ടും ഡാൻസും മിമിക്രിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, മതപരമായി നോക്കുമ്പോ അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, അതിലിപ്പോഴത്തെ കാലത്ത് ഡാൻസ്. അതെ, അതാണല്ലോ പ്രേക്ഷകർക്ക് വേണ്ടത്. കാണികൾക്കൊന്ന് ചാടി കളിക്കാനുള്ള അവസരം കിട്ടും. ഓ, അപ്പൊ സമാധാനായി. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കാറുണ്ടേ. അവരുടെ ഒത്താശയില്ലാതെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോ ഏതായാലും സമ്മേളനത്തിന് എന്റെ പകരം 500,000 രൂപ എഴുതിക്കോളും. എന്തേ, നിങ്ങൾ ഉദ്ദേശിച്ചാലും കുറഞ്ഞു പോയോ? വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം കൂടുതൽ തരാം. കാരണം ഫണ്ടെല്ലാം വേറെ പല പ്രൊജക്ടുകൾ കിടക്കുക. ഏയ്, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അൻവർ, പ്ലീസ് കം. സർ, ഇവരുടെ സമ്മേളനത്തിന് ഒരു 5 lakhs കൊടുക്കണം. പിന്നെ സംഖ്യാ സമ്മേളനത്തിന് 2-3 ദിവസം മുമ്പ് ഓഫീസ് ഒന്ന് നോക്കിക്കോളൂ. ഞാനില്ലെങ്കിലും സെക്രട്ടറിയെ കണ്ടാൽ മതി. ഓക്കെ. എന്നാ ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഓ, അല്ല, ഇയാൾ പറഞ്ഞ സ്റ്റേജ് ഷോ മതപരമായി തെറ്റല്ലേ? ഏത് സ്റ്റേജ് ഷോ? കാൽഭാഗം ഡ്രസ്സിൽ സിനിമാ നടികൾ ചാടിക്കളിക്കുന്ന ഒരു പരിപാടിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിന് അത് മതപരമായ തെറ്റ് മാത്രമല്ല, സാമൂഹ്യപരമായ തെറ്റ് കൂടിയാണ്. എന്നിട്ടെന്താ ജാഫർ ഫത്വ ചോദിച്ചപ്പോ നിങ്ങളൊന്നും മിണ്ടാഞ്ഞ്? എന്താ മിണ്ടാഞ്ഞ്? നിങ്ങളല്ലേ ഇതൊക്കെ പ്രസംഗിച്ചു നടക്കുന്നത്. നിന്റെ പ്രസംഗം ഇയ്യും കുറെ കേട്ടതല്ലേ? അച്ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള വിവരം കണക്കൂല്ലേ?
ഞാൻ പറയാൻ ഒരുങ്ങിയതാണ്, ഇയാളാണ് തടഞ്ഞത്. നിക്ക് നിക്ക് നിക്ക്, നിങ്ങൾ തർക്കം നിർത്തി. ജാഫർ നടത്താൻ പോണ പരിപാടി തെറ്റാന്ന് പറഞ്ഞെങ്കിലേ വെറും കൈ ആയിട്ട് പോരണ്ടിരുന്നു അറിയാ. ഇപ്പൊ നമ്മളൊന്നും ഉണ്ടാകുന്നോണ്ട് ഉറുപ്പി 500,000 മറിഞ്ഞത് അറിയാ. തെറ്റും ശരിയൊക്കെ നടത്തണോ തീരുമാനിച്ചോളൂ, ഞമ്മക്ക് എപ്പാണാണ് വലുത്. അതാലോചിച്ചോണ്ട് ഞാൻ പിന്നൊന്ന് പറഞ്ഞു. ഈ പറയാന്ന് വളരെ നന്നായി. ഹറാമ് അലാലും നോക്കിണ്ടെന്നാലേ പൈസ ആൺകുട്ടികളുണ്ടോ? ബോധണക്ക് എപ്പോഴാ ഉണ്ടായത്? വാർത്തകൾ വിശദമായി. പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനി ഷെയർ തട്ടിപ്പ് പുതിയ വഴിത്തിരിവിലേക്ക്. കമ്പനിയുടെ MD ഒളിവിൽ പോയ MS ജാഫറിന്റെ പേഴ്സണൽ സെക്രട്ടറി അൻവർ അറസ്റ്റ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ കേസിലെ പ്രതികൾക്കായുള്ള തിരച്ചിലിനൊടുവിൽ നാടകീയമായാണ് അൻവറിനെ വീട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയത്. അൻവർ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ പറ്റില്ല. പ്രതിയെ കോടതി ഹാജരാക്കും, കോടതി നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ. ഒന്നും ചോദിക്കാനില്ല, പറയാനില്ല. അതെ, ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും കോടതി പ്രതിയെ ഹാജരാക്കുമ്പോൾ ആ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒന്നും പറയാനില്ല, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷബീർ ഷാ ഇപ്പോൾ ലൈനിനുണ്ട്. ഷബീർ ഷാ, എന്താണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? കേരളത്തിലെ എയർ കൊള്ളലുകൾ സൃഷ്ടിച്ച ഷെയർ മാഫിയയുടെ മുഖ്യ പ്രതി ജാഫർ ഒളിവിലായെങ്കിലും അദ്ദേഹത്തിന്റെ PA അൻവറിനെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അൻവറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഉടൻ തന്നെ ജാഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേർ ഷെയറുകൾ നിക്ഷേപിച്ച ഈ കേസിന്റെ ഒരു പ്രധാന ഒരു ഘടകമാണ് അൻവർ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കേരളത്തിലെ വൻകിടക്കാരായ പല ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ കേസ് ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ക്യാമറാമാൻ ഷാജാനോടൊപ്പം ഇന്ത്യൻ ടിവിക്ക് വേണ്ടി ഷബീർ ഷാ. നന്ദി ഷബീർ ഷാ, താങ്കളിലേക്ക് തിരിച്ചു വരാം. സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് ആളുകൾ നിക്ഷേപിച്ച കോടികളുമായിട്ടാണ് മുഖ്യപ്രതി ജാഫറും കുടുംബവും ഒളിവിൽ പോയിരിക്കുന്നത്. കമ്പനിയുടെ സംസ്ഥാനത്ത് മുഴുവൻ ഓഫീസുകളും തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടുമുള്ള ജാഫറിന്റെ വീടുകളും നിക്ഷേപകർ ആക്രമിക്കുകയുണ്ടായി. പ്രതികൾക്കായുള്ള പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിന് താൽക്കാലിക ആശ്വാസമാണ് അൻവറിന്റെ ഈ അറസ്റ്റ്. അതേസമയം മുഖ്യപ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SP ജനാർദ്ദനൻ പിള്ള ഞങ്ങളോട് പറഞ്ഞു. പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനി MD മുഖ്യപ്രതി ജാഫറിന്റെ സഹായിയായ അഷ്റഫാണ് ഗൾഫിൽ നിന്നും കമ്പനിക്കായി ഷെയറുകൾ പിരിച്ചിരുന്നത്. അഷ്റഫ് ഗൾഫിലേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു. കമ്പനി തട്ടിപ്പ് പ്രവാസികൾക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ലേഖകൻ അലക്സ് ലൈനിലുണ്ട്. അലക്സ്, എന്താണ് ഗൾഫിലെ പുതിയ വിശേഷങ്ങൾ? പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായ, ഇതിനിടയിൽ തന്നെ ഒരുപാട് ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ഈ വിഷയം ഇപ്പോ ഈ അൻവറിന്റെ അറസ്റ്റോടുകൂടി പുതിയ വഴിയിലേക്ക്, വഴിത്തിരിവിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് ഇപ്പോ ഗൾഫിലെ അവസ്ഥ? കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ ഈ തട്ടിപ്പ് കേസ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ്മാൻ ഐ പ്രൊഫഷണൽസ് തുടങ്ങിയ ഉന്നതന്മാർ ഒത്തിരി പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇവിടെ. മാത്രമല്ല മലയാളികളല്ലാത്ത പ്രവാസികളും ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ വസ്തുത. നാട്ടിലെ പോലെ പരാതിയുമായി അധികമാരും ഇവിടെ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉന്നതന്മാരും ഇടത്തരക്കാരും ഒരുപക്ഷെ മാനക്കേട് ഓർത്തിട്ടായിരിക്കും, നാട്ടിലും കുടുംബാംഗങ്ങളിലുമുള്ള മാനക്കേട് ഓർത്തിട്ടായിരിക്കും ഒരുപക്ഷെ പരാതിയുമായി വരാത്തത് എന്നാണ് കരുതുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ പരാതിയുമായിട്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഏതായാലും എത്ര കണ്ട് ഈ പരാതിക്ക് പുരോഗതി ഉണ്ടാവും എന്ന് ഇപ്പോൾ പറയാൻ വയ്യ. ഷെയർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ അറസ്റ്റ് അവിടെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ തട്ടിപ്പിന്റെ ആഘാതം ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്നത് ഇവിടുത്തെ താഴേക്കിടയിലുള്ള ആളുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ 3 ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരും ദിനങ്ങളിൽ തട്ടിപ്പിനോടനുബന്ധിച്ചുള്ള ദുരന്തങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഇവിടുത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഗൾഫിലെ നിയമം വെച്ച് അവിടെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും നടപടികൾ വരാൻ സാധ്യതയുണ്ടോ അലക്സ്? അതായത് കേരളത്തിൽ നടന്ന ഒരു തട്ടിപ്പ് കേസായതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റിന് ഇതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഇതിലെ പ്രതികൾ ആരെങ്കിലും ഇവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവരെ ഇന്ത്യക്ക് കൈമാറാൻ സാധിക്കുന്നതാണ്. പ്രവാസികളുടെ നിക്ഷേപം സ്വീകരിച്ച അഷ്റഫ് ഗൾഫിലേക്ക് കടന്നതായി സൂചനയുണ്ട്. അഷ്റഫിനെ കുറിച്ച് വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ സാധിക്കില്ല.
ജനങ്ങൾക്കിടയിൽ പല ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അഷ്റഫ് എന്ന വ്യക്തി ഇവിടെ ദുബായിൽ എവിടെയോ ഒളിച്ച് താമസിക്കുന്നുണ്ട് എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള മറ്റൊരു സംസാരം. ഒരുപക്ഷെ അതെല്ലാം നിഗമനങ്ങൾ മാത്രമായിരിക്കാം. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കാതെ ഇപ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധ്യമല്ല. നന്ദി അലക്സ്. ദുബായിൽ നിന്ന് അലക്സ് ആണ് നമുക്ക് വാർത്തകൾ തന്നത്. ഷെയർ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന് പന്തലിച്ച് വടവൃക്ഷമായി മാറിയ ജാഫർ, രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ടിവിക്ക് നൽകിയ അഭിമുഖം, പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് വ്യക്തമായ രേഖകൾ നൽകുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ലോകത്തെവിടെ നിന്നും അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ് എടുക്കാം. വളരെ ചെറിയ തുക മുതൽ ഭീമമായ തുകകൾ വരെ നമ്മുടെ കമ്പനിയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വ്യക്തി ഇന്നുവരെ ഒരു പരാതി പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ചെറിയ പരാതി ഇല്ല, അതിനുള്ള ഇടം കൊടുത്തിട്ടില്ല ഇതുവരെ. ആർക്കു വേണമെങ്കിലും ആർക്കും ഇനിയും ഈ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും വേണ്ടി നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നിങ്ങളുടെ ഷെയറുകളൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല, അതിൻ്റെ ഉറപ്പുകൾ ഞാൻ തരുന്നു. ഈ അഭിമുഖത്തിൻ്റെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി 10:30 മറക്കാതെ കാണുക. അല്പസമയം മുമ്പാണ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിനു ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഷെയർ തട്ടിപ്പുമായി കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. വിവരങ്ങൾ വല്ലതും കിട്ടിയോ? ഇവൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല സാർ. ഇവനെ നിങ്ങൾ ഉപദ്രവിച്ചോ? സാറ് വന്നിട്ട് തുടങ്ങാമെന്ന് കരുതി. തുടങ്ങട്ടെ സാർ. ആയിട്ടില്ല, ഞാൻ പറയാം. ഇവനെ തിന്നാനും കുടിക്കാനൊക്കെ കൊടുത്തിരുന്ന സാർ. അൻവർ, ജാഫറിനെ പിടികൂടുന്നത് വരെ ഞങ്ങളുടെ കയ്യിലുള്ള പ്രധാന ആയുധം നീയാ. ആഭ്യന്തരമന്ത്രിക്ക് ഐജിക്ക് മാത്രമല്ല, രാവിലെ ഉച്ചക്കും വൈകുന്നേരവും എന്നെ വന്ന് ചൊറിയുന്ന ടിവിക്കാർക്കും പത്രക്കാർക്കും എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്തോണ്ടിരിക്കണം. അതും പുതിയ വിവരങ്ങൾ. അതിനാണ് നിന്നെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറയുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് നല്ലത്. അതല്ല, ഈ നിൽക്കുന്ന പോലീസുകാരുടെ കൈക്കരുത്ത് മനസ്സിലാക്കിയിട്ടേ നിന്റെ വായിൽ നിന്ന് വല്ലതും വീഴുന്നുണ്ടെങ്കിൽ ഉരുട്ടാനുള്ള ഉലക്കയും മറ്റു സൗകര്യങ്ങളും ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട. എന്തു വേണം? എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം സാർ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഇൻസ്പെക്ടർ. സാർ, ശാരീരികമായി ഉപദ്രവം ഉണ്ടാവരുത്. ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ലെങ്കിൽ നന്നായി ഒന്ന് മിരട്ടിയാൽ മതി. അവനൊന്നും സംഭവിക്കാൻ പാടില്ല. മുകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ സാർ. ജാഫറിന്റെ പോക്കറ്റിൽ ആരൊക്കെയോ ഉണ്ടെന്നർത്ഥം. എസ് പി ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? നീ പറയുന്ന മറുപടി ശരിയല്ലാന്ന് തോന്നിയാൽ ഉരുട്ടി കൊന്നുകളയാൻ. എല്ലാം പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ സർ? നീയും ജാഫറും തമ്മിൽ എന്താ ബന്ധം? ഞാൻ അയാളുടെ സെക്രട്ടറി ആയിരുന്നു. സമർത്ഥരായ എത്രയോ ആളുകൾ വേറെയും പുറത്തുണ്ടല്ലോ, എന്നിട്ടും യാതൊരു മുൻപരിചയവും ഇല്ലാത്ത നിന്നെ സെക്രട്ടറിയാക്കിയതിന് പിന്നിൽ എന്തോ ചില കള്ളക്കളികളില്ലേ അൻവർ? സർ, സത്യമായി ഞാൻ ജാഫറിന്റെ വലയിൽ കുടുങ്ങിപ്പോയതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും തോട്ടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും വിദേശങ്ങളിലടക്കം സ്വന്തമായുള്ള ജാഫറിന് ഷെയറുകാരെ പേടിച്ച് മുങ്ങിക്കളയേണ്ട ആവശ്യമില്ല.
അപ്പോ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കളിയുണ്ട്. അത് നിനക്കറിയാതിരിക്കാൻ വഴിയില്ല. സാറ് പറഞ്ഞ ഭൂമിയും തോട്ടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ജാഫറിന്റെ കുറെ നുണക്കഥകളിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. മനസ്സിലായില്ല. ജാഫറിന്റെ പേരിലുള്ള ആകെ വസ്തുക്കൾ വിറ്റാൽ 5 കോടി പോലും കിട്ടില്ല സാർ. വീടും സ്ഥലവും അടക്കം വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഭാര്യയുടെയോ മറ്റു ബന്ധുക്കളുടെയോ ഒക്കെ പേരില്ല. അത് പിടിച്ചെടുക്കാനും വിൽക്കാനും ഒന്നും ആർക്കും കഴിയില്ല സാർ. നീ ഇപ്പൊ പറഞ്ഞത് ആര് വിശ്വസിച്ചാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ പറയാം സാർ. ടൗണിലെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോളജി തലവനും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുമായ ഡോക്ടർ ഉണ്ണിത്താൻ ഒരു ദിവസം ഓഫീസിൽ വന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ കമ്പനിയിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ അയാളായിരുന്നു. 4 കോടി രൂപ. മാത്രമല്ല, കമ്പനിയിൽ നിന്നും മാസത്തിൽ കിട്ടുന്ന ലാഭം പലരെയും പോലെ അയാളും വാങ്ങിയിരുന്നില്ല. അത് മുതലിൽ ലയിപ്പിക്കുകയായിരുന്നു പതിവ്. ഡോക്ടർ ഇപ്പൊ ചെയ്യുന്നത് വലിയ വിഡ്ഢിത്തായിരിക്കും. 4 കോടി രൂപ 2.5 വർഷം കൊണ്ട് 6 കോടിയിലധികമായി കഴിഞ്ഞു. ഷെയർ പിൻവലിക്കാതെ 2 കൊല്ലം കൂടി കാത്തിരുന്ന 10 കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത്. എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലാഭം വേണ്ടാത്തത് കൊണ്ടല്ല ഷെയർ പിൻവലിക്കുന്നത്. എന്റെ കണക്കുകൂട്ടൽ ശരിയായാൽ 1 വർഷം കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ സംഖ്യ ഞാൻ വീണ്ടും ഇവിടെ നിക്ഷേപിക്കും. ഓക്കെ, എല്ലാം ഡോക്ടറുടെ ഇഷ്ടം. അപ്പോ നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് ഷെയർ പിൻവലിക്കുന്നതിന്റെ 1 മാസം മുമ്പ് അറിയിക്കണമെന്നാണല്ലോ. അതനുസരിച്ച് ഇന്ന് 17-ാം തീയതി, അടുത്ത മാസം 16-ാം തീയതി ഇവിടെ ഒന്ന് കാശ് വാങ്ങിക്കോളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അൻവർ, പ്ലീസ് കം. സർ, സിറ്റ് ഡൗൺ. എന്താ സർ? ഈ മാസം പ്രതിസന്ധിയുടെ മാസമാണല്ലോ അൻവർ. എന്തു പറ്റി സർ? ഡോക്ടർ അടക്കം 5-6 ആളുകൾ ഷെയർ പിൻവലിക്കാൻ ഒരുങ്ങുന്നു. എല്ലാവരും കോടികളുടെ നിക്ഷേപകർ. 2 ആഴ്ചക്കുള്ളിൽ 10-20 കോടി കിട്ടാൻ എന്താ വഴി? ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാ പോരെ സർ? ഏയ്, പെട്ടെന്ന് വിറ്റാ ഉദ്ദേശ ലാഭം കിട്ടില്ല. നമുക്ക് നിന്റെ നാട്ടുകാരൻ അഷ്റഫിനെ ഒന്നുകൂടി ഗൾഫിലേക്ക് അയച്ചാലോ? ഗൾഫിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഷെയറുകൾ പല പ്രാവശ്യങ്ങളിലായി അഷ്റഫ്ക്ക് പിരിച്ചതല്ലേ? ഷെയറുകളുടെ വരവൊക്കെ ഏകദേശം അവസാനിച്ച് തുടങ്ങിയെന്ന തോന്നുന്നത്. ഇനി പുതിയ ബിസിനസ് തുടങ്ങണ്ട, ഉള്ള ബിസിനസ് ഭംഗിയായി നടത്തിക്കൊണ്ട് പോയാൽ മതി. എന്താ നിന്റെ അഭിപ്രായം? അത്, മേ ഐ കം ഇൻ? യെസ്, ഇരിക്കൂ. പെട്ടെന്ന് വിഷയം പറഞ്ഞോളൂ, ഞാൻ അല്പം തിരക്കില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്കൊരു വലിയ സംഖ്യ ഷെയർ ഉള്ളത് നിങ്ങൾ മറന്നുപോയോ? 50 ലക്ഷം അല്ലേ? നിങ്ങൾക്കത് വലിയ സംഖ്യ ആയിരിക്കാം, എനിക്കത് വളരെ ചെറിയ സംഖ്യ. അത് പോട്ടെ, വിഷയം പറയൂ. 5 മാസമായിട്ട് ലാഭമൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണമൊന്നും അറിയാൻ വേണ്ടി വന്നതാ. 3 വർഷത്തോളം കൃത്യമായി ലാഭം കിട്ടിയിരുന്നില്ലേ? എന്ന് വെച്ചാൽ 1 വർഷം 12 ലക്ഷം. 3 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി, ശരിയല്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ ഈ കമ്പനിയെ വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? അങ്ങനെ പറയരുത്. കുറച്ചു കാലമായിട്ട് ഷെയറുകാർക്കൊന്നും കൃത്യമായ ലാഭം കിട്ടുന്നില്ല എന്നുള്ളൊരു മുറിവുറുപ്പ് പുറത്തു നടക്കുന്നുണ്ട്. കമ്പനി നഷ്ടത്തിലാണെന്നും ചില സംസാരങ്ങൾ കേൾക്കാനിടയായി. കമ്പനി നഷ്ടത്തിലാണ് പോലും, അസൂയക്കാരുടെ പ്രചരണം. ഏതാനും മാസങ്ങളായിട്ട് വലിയ ഷെയറുകാർക്കൊന്നും ലാഭം കൊടുത്തിട്ടില്ല. ശരിയാണ്, ചില സമയത്ത് ബിസിനസ്സിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമാണത്. അല്ലാതെ ബിസിനസിന്റെ തകർച്ചയല്ല. അടുത്ത മാസത്തോടെ ആ പ്രതിസന്ധി തീരും. അന്നേരം കുടിശ്ശിക സഹിതം എല്ലാവരുടെയും ലാഭം കൊടുത്തിരിക്കും. പക്ഷേ എന്നെ വിശ്വാസമില്ലാത്തവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല.
അതുകൊണ്ട് ഇന്നു തന്നെ നിങ്ങളുടെ ഷെയർ പിൻവലിക്കണം. ക്യാഷ് ആയിട്ട് വേണോ ചെക്ക് ആയിട്ട് വേണോ എന്ന് പറഞ്ഞാൽ മതി. അൻവർ, ഇയാളുടെ ഷെയർ ക്യാൻസൽ ചെയ്തേക്കൂ. എന്നോട് ക്ഷമിക്കണം സാർ, എന്റെ ഷെയർ ക്യാൻസൽ ചെയ്യരുത്, ഒരബദ്ധം പറ്റിപ്പോയതാ. ഓക്കെ, ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങളെ പിണക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിവിടെ ഷെയർ ഉള്ള കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ പുറത്താരോടും പറയരുത്. നിങ്ങൾ ഓഫീസ് വരുമ്പോഴൊക്കെ ഇതെന്നെ ഓർമ്മപ്പെടുത്തണമെന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ കൈക്കൂലി വാങ്ങി ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായ ഒരുപാട് പേർക്ക് ഷെയറുണ്ട് ഇവിടെ. അതാരൊക്കെയാണെന്ന് എനിക്കും അവർക്കും മാത്രമേ അറിയൂ. നിങ്ങളുടെ കാര്യം അങ്ങനെ ആയിരിക്കും. ഓ, എന്നാ ശരി. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുറച്ച് മാസങ്ങളായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ലാഭം കിട്ടാത്തതിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർക്ക് ലാഭം കൊടുക്കാത്തത്? ബിസിനസ്സിൽ ലാഭം കിട്ടാത്തതുകൊണ്ടാണോ? നീ തന്ന ഷെയറുകൾക്ക് കൃത്യമായി ലാഭം കിട്ടുന്നില്ലേ? നിന്റെ കെയർ ഓഫിൽ വന്ന ഷെയറുകളുടെ കമ്മീഷനും കൃത്യമായി കിട്ടുന്നില്ലേ? പോരാത്തിന് മാസത്തിൽ വലിയ സംഖ്യ ശമ്പളമായി വാങ്ങുന്നുണ്ടല്ലോ, ഇല്ലേ? എന്റെ കാര്യമല്ല സാർ ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ കാര്യം തൽക്കാലം നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ഓഫീസിൽ ജോലി ചെയ്താൽ മതി. അണ്ടർസ്റ്റാൻഡ്? നിന്റെ പേരിൽ കുറെ പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? കുറെ വ്യാജരേഖകൾ കാണിച്ച് എന്നെ വഞ്ചിച്ചതായിരുന്നു അതെല്ലാം. എന്തേ രണ്ടാക്കൊന്നും പറയാല്ലേ? പ്രസിഡന്റെ, ഞങ്ങൾ മാനം കളയരുത്. ഈ കാര്യം നാട്ടുകാരറിഞ്ഞാലേ പിന്നെ ഞങ്ങളെ അവസ്ഥ പ്രസിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്കേ. ആ പൈസ ബാങ്ക് തന്നെ ഉണ്ടെന്ന് തൽക്കാലം നമ്മളങ്ങോട്ട് വിചാരിക്ക. ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് ഞങ്ങളത് കുറേശ്ശെ കുറേശ്ശെ വീട്ടിക്കോളാം. അല്ലെങ്കിലും ഇപ്പം ആ പൈസ കൊണ്ട് എത്തിങ്കാനയ്ക്ക് അടിയന്തര ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, നിത്യ ചെലവിലുള്ള വരുമാനം എത്തിങ്കാനയ്ക്ക് വേറെ തന്നെ ഉണ്ടല്ലോ. എടക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും കാലത്തിനിടക്ക് നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടി? അതിനിപ്പോ ഒരു കൃത്യമായ കണക്കൊന്നുമില്ല. കുറച്ചെന്തോ കിട്ടി, അത് ഞങ്ങൾ രണ്ടാളും കൂടി വീതിച്ചെടുക്കുകയും ചെയ്തു. കുറച്ചെന്ന് പറഞ്ഞാലേ അതിനൊരു കണക്കൊന്നുമില്ലേ? ഒരു 6-7 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അത് എത്തിങ്ങാട്ട പൈസയുടെ ലാഭം മാത്രമല്ല, ഞങ്ങളെ സ്വന്തം കാസിന് ലാഭം കൂടി അതിൽ പെടും. നിങ്ങൾക്ക് രണ്ടാക്കും വേറെന്തെങ്കിലും പറയണ്ടോ? ദയവ് ചെയ്ത് ഈ കാര്യം പബ്ലിക്കാക്കരുത്. ജാഫർ ഇങ്ങനത്തെ ചതിയനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ജാഫറിനെ നിങ്ങളൊക്കെ കൂടി ഒരു ചതിയനാക്കിയെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇത്രയും ജനങ്ങൾക്ക് ലാഭം വാരി കോരി കൊടുക്കാൻ മാത്രം എന്തെങ്കിലും ബിസിനസ് ജാഫറിനുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ? ഒരാളോട് ഷെയർ വാങ്ങുക, അതിന്റെ പകുതി കൊണ്ട് കുറെ കാലം അയാൾക്ക് തന്നെ ലാഭം കൊടുക്കുക, ബാക്കി പകുതി കൊണ്ട് ആഡംബര ജീവിതം നയിക്കുക. ഇതായിരുന്നു ജാഫറിന്റെ ബിസിനസ്. അവസാനം ഷെയറിന്റെ വരവ് നിന്നു, ജാഫർ മുങ്ങി. ഇത് നമ്മളെ നാട്ടിൽ ആദ്യത്തെ സംഭവ. പക്ഷെ ജനങ്ങൾ പാഠം പഠിക്കൂല. ലാഭം കിട്ടുമെന്ന് കേട്ടാൽ വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒക്കെ വിഡ്ഢികളാവണ നാടാത്. അത്തരം വിഡ്ഢികളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാൻ തൽക്കാലം എനിക്ക് നേരല്ല. പിന്നെ നിങ്ങളെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടായാലും നാട്ടിലെ പാവപ്പെട്ടവൻ അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത് നമുക്ക് വിടാം. എത്തിങ്ങാനന്റെ 8 ലക്ഷം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അതെപ്പോ തിരിച്ചു കിട്ടും? രണ്ടാളും വൈകുന്നേരം വരെ മിണ്ടാതിരിക്കാനാ പരിപാടി? പ്രസിഡന്റ്, ഞങ്ങളെ സ്വന്തം കാശും കൂടി പോയ വിഷമത്തിലാ ഞങ്ങള്.
അവനവന്റെ സ്വത്തും പണവും സംരക്ഷിക്കേണ്ട ബാധ്യത അവനവന് തന്നെയാണ്. എനിക്കതിലൊരു ഉത്തരവാദിത്വമല്ല. സ്വന്തം കഴിവുകേട് കൊണ്ടോ പണത്തോടുള്ള ആർത്തി കൊണ്ടോ സ്വത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് സ്വന്തം അനുഭവിച്ചാൽ മതി. പക്ഷെ യത്തീമക്കളെ സ്വത്തിൽ നിന്ന് ഒരു കടുകുമണി പോലും തെറ്റായ വൈക്ക് നഷ്ടപ്പെടാൻ ഞാൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് സമ്മതിക്കൂല. പ്രസിഡന്റെ, ഞങ്ങൾ വീണ്ടും പറയാണ്, നാട്ടുകാരെ മുന്നിൽ ഞങ്ങൾ മാനം കെടുത്തരുത്. പടച്ചോന്റെ മുന്നിൽ തലതാത്തി നിൽക്കേണ്ടി വരുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രണ്ടാളും? അതിനെപ്പറ്റി ഒരു ബോധമല്ല. എന്നിട്ടാ മനുഷ്യന്മാരെ പേടിക്കണത്? ഒരു കാര്യം കൂടി കേട്ടോളി, യത്തീംഖാനന്റെ പൈസ നിങ്ങൾ മുക്കിയത് നാട്ടിലെ പലർക്കും അറിയാം. അറിഞ്ഞോലെ തൽക്കാലം തണുപ്പിച്ച് നിർത്തിയതാ ഞാൻ. തടി കേടുവരാതെ നാട്ടിലിറങ്ങി നടക്കണമെങ്കിലേ ആ 800,000 ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്റെ മുന്നിൽ കൂട്ടത്തിൽ 2 കത്തും നിങ്ങളെ രണ്ടാളെയും രാജിക്കത്ത്. മതി നിങ്ങൾ ഭരിച്ചത്. അമാനത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയ പടച്ചോനെപ്പേടിയുള്ള ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇനി മുതൽ അത്തരക്കാർ മതി. തറവാട്ട് മഹിമയും സ്വാധീനമുള്ളവരെ മാത്രം ഈ മാതിരി സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്തിയാലേ കുറച്ചു കാലം കൊണ്ട് ഇതൊക്കെ നശിച്ചു പോകും. ഒരു കാര്യം കൂടി, അങ്ങാടിക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ മൂന്തമ്മ കയ്യച്ചാല് വിഷമിക്കണ്ട. നിങ്ങൾ ചെയ്ത തോന്നിയാസത്തിന് ദുനിയാവെന്ന് കിട്ടിയ ശിക്ഷയാണെന്നോ ചെറുപ്പക്കാരുടെ അവിവേകാണെന്നോ കരുതി സമാധാനിച്ചാ മതി. പരാതിയൊക്കെ ഭംഗിയായിട്ടുണ്ട് സാർ. ആരും പരാതിപ്പെടാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തതെന്ന ടി വി കാരോട് എസ് പി സാർ പറഞ്ഞത്. നിങ്ങൾ എത്രയാണ് നിക്ഷേപിച്ചത്? 1,00,000 രൂപ. ഏകദേശം എത്ര ലാഭം കിട്ടി? 10,000-60,000 രൂപ കിട്ടിക്കാണ് സാർ. അത്രയെങ്കിലും കിട്ടിയല്ലോ, ഭാഗ്യം. ഇനി കേസുമായി മുന്നോട്ട് പോയാൽ വക്കീൽ ഫീസും കോടതി ചെലവുമായി 1,000-10,000 ഒക്കെ ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അതിനുള്ള വകുപ്പുണ്ടോ കയ്യിൽ? സാർ, എന്റെ ആകെക്കൂടെയുള്ള സമ്പാദ്യമായിരുന്നു അത്. ഇനി കേസ് നടത്താനൊന്നും എന്റെ കയ്യിൽ കാശില്ല സാർ. ജാഫറിന്റെ കമ്പനിയിൽ നിങ്ങൾ എത്രയാണ് നിക്ഷേപിച്ചത്? 15,00,000. അത്രയും വലിയൊരു തുക നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾക്കെന്താ ജോലി? ഞാൻ വില്ലേജ് ഓഫീസറാണ്. ആഹാ, ജാഫറിന്റെ കെണിയിൽ വീണവരൊക്കെ വിവരമുള്ള മാന്യന്മാരാണല്ലോ. അപ്പോ കേസ് ചാർജ് ചെയ്യാം അല്ലേ? പക്ഷേ ഇത്രയും വലിയ തുക നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് കൊണ്ട് അന്വേഷിപ്പിക്കും. ഉത്തരം പറയാൻ കഴിയോ? ഞാൻ എന്റെ പരാതി പിൻവലിക്കുകയാണ് സാർ. എന്റെ പരാതി ഞാനും പിൻവലിച്ചു സാർ. ഇനി നിങ്ങളുടെ കാര്യം പറഞ്ഞോളൂ. സാർ, ഞാനൊരു ഗൾഫുകാരനാ. NRI അക്കൗണ്ട് വഴി തുക പിൻവലിച്ച ജാഫറിന്റെ കമ്പനിയിൽ നിക്ഷേപിച്ചത്. എത്ര രൂപ? 25,00,000. അതിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട് സാർ. ഒപ്പിട്ട മുദ്രപത്രം, ബ്ലാങ്ക് ചെക്ക്, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടിന്റെ എഗ്രിമെന്റ് പേപ്പർ തുടങ്ങിയവയെല്ലാം. ഈ രേഖകൾ കൊണ്ട് എന്ത് പ്രയോജനം? ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ജാഫറിന്റെ പേരിൽ സ്വത്തൊന്നുമില്ല. എല്ലാം ബിനാമിയാണ്. സ്വന്തം പേരിൽ സ്വത്തുള്ള ഒരാൾക്കെതിരെ നിങ്ങളുടെ കയ്യിലെ രേഖകൾ കൊണ്ട് പ്രയോജനം കിട്ടും. ഇനി നിങ്ങൾ പറയൂ, എന്തു വേണം? കേസ് ഫയൽ ചെയ്യണോ? വേണം സാർ. ഞാൻ ഏതായാലും ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ പൊക്കോ, കുറേ നടന്ന് ബോറടിക്കുമ്പോൾ പറഞ്ഞാൽ മതി, പിൻവലിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. വരട്ടെ സാർ. സാർ, ഭഗവാനെ, എന്റെ 20,00,000 പോയപ്പോഴാ യവന്മാരുടെ 2-3. ആ പിന്നെ ആകെയുള്ള സമാധാനം എസ് പിയുടെ 50,00,000 പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഹോ, നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറെ വിവാദപരമായ പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും ഉള്ളറകളിലേക്ക് ചെന്ന്
ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലുള്ളത്. പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ MD ആയിരുന്ന ജാഫർ, കാണാതായ ജാഫറിന്റെ ബാല്യകാല സുഹൃത്തും പാർട്ട്ണറുമായിരുന്ന ശ്രീ യൂനുസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം ശ്രീ യൂനുസ്. നമസ്കാരം. പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും കുറിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ പരമ്പര താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ, വിവാദത്തിന്റെ ഒരു പര്യവസാനം, അതിൻ്റെ ഒരു ക്ലൈമാക്സ്, അത് താങ്കളിലൂടെ അറിയാനാണ് പ്രേക്ഷകർക്ക് താല്പര്യമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിച്ചത് ഈ കേസിൻ്റെ ക്ലൈമാക്സ് ആണോ അതോ ഈ കഥയുടെ ക്ലൈമാക്സ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേസിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇതിന് മുമ്പ് ഒരുപാട് തട്ടിപ്പ് കേസുകളും ഷെയർ തട്ടിപ്പുകളും വിവിധ സാമ്പത്തിക ഇടപാടുകൾ ഉള്ള കേസുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇന്ന് അന്വേഷണത്തിലും കോടതിയിലൊക്കെ കിടക്കുന്നുണ്ട്. അതിലെ പ്രതികൾ ഇന്ന് ഒളിവിലായിട്ടോ തടവിലായിട്ടോ ഒക്കെ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ആ അന്വേഷണങ്ങളും കേസും മറ്റും അതിൻ്റെ വഴിക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അതിലപ്പുറം ഒരു ഇതിലിടപെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഇതിലെ കക്ഷികളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതേസമയത്ത് ഇപ്പോൾ നടന്ന ഈ കഥയുടെ, ഈ ജാഫറിൻ്റെ പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനി കാണാൻ പോകുന്നതേയുള്ളൂ. അതിൻ്റെ ഒരു ഒരു പതിപ്പ് ഇന്നലെ നാട്ടിൽ അരങ്ങേറി എന്നാണ് ഞാൻ കേട്ടത്. ആ സംഭവം എന്താന്ന് വെച്ചാൽ, കച്ചവടത്തിലെ കൃത്യമായിട്ട് ലാഭം കിട്ടിയത് പോകുന്ന എന്റെ പൈസ മുഴുവൻ ജാഫറിന്റെ കമ്പനി കൊണ്ടായി ഇടിച്ച അമുക്കാവൻ. അത് ഭൂമ പോയേ ഇപ്പോ നമ്മൾ പറഞ്ഞ ഈ സംഭവം നാട്ടിൽ വളരെ വൈകാരികമായി ഇടപെട്ടൊരു സംഭവമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പണമെല്ലാം നഷ്ടപ്പെട്ട് പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദരായി വിലപിക്കുന്ന ഒരു കൂട്ടരുടെ കാഴ്ചയാണ്. ആ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു മൂന്നാല് പണ്ടങ്ങളെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചു വെച്ചത്. കഷ്ടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുക, അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ ഒരു ബന്ധുക്കാരൻ ബന്ധുങ്ങണ്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയിട്ടു. ഇപ്പം ബന്ധുക്കാരനുമില്ല, ഫണ്ടും അല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുക. കേസ് കൊടുത്തു, കേസ് കൊടുത്തിട്ട് എന്താ കുറേ വക്കീലന്മാർക്ക് തിന്നാൻ കൊടുക്കുക എന്നല്ലാതെ ഇപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വീടിൻ്റെ ആധാരം വീടിൽ കടപ്പാടം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇപ്പം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീട്ടുകാർ വരെ തന്നെ ഒഴിവാക്കേണ്ട അവസ്ഥ, വീട് ജപ്തി ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളത്. ആരോടത് പറയാം, എൻ്റെ ആകെയുള്ള പെണ്ണുങ്ങൾ വരെ തെറ്റിപ്പോയി, എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ ഒഴിവാക്കി. ആകെ ഉണ്ടായിരുന്ന ഒരു കടയും പെങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശും പിന്നെ നാട്ടുകാരിൽ നിന്നൊക്കെ കടം മേടിച്ച കാശും കൂടിയിട്ട് അവന് കൊടുത്തത് അതൊക്കെ ആയിട്ട് പോയില്ലേ. ഞാൻ എന്താ ചെയ്യുക ഇപ്പോൾ? എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ പാസ്പോർട്ടാണ്. ഇതായിട്ട് വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? അവിടെ പട്ടിണിയായിട്ട് കുട്ടികൾ, എനിക്കൊന്നും മനസ്സിലാവണില്ല. കുറേ കാലമായി, 10-15 വർഷമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട കാശാണ്. ഇനിയിപ്പോൾ വീണ്ടും ഇതൊക്കെ ഉണ്ടാക്കി വരികയെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, മനസ്സുകൊണ്ട് വയ്യ. ജാഫറും താങ്കളും ബാല്യകാലം മുതലേ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നല്ലോ. ജാഫറിന്റെ ഇന്നത്തെ അവസ്ഥ ഒരുപക്ഷെ താങ്കൾ വിചാരിച്ചാൽ ജാഫറിന്റെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കാമായിരുന്നില്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന ഒരു കഥയാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം. അല്പം കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരാത്ത കാലത്തോളം, അത്തരം ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ എത്താത്ത കാലത്തോളം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളിൽ ഒട്ടനവധി സാമ്പത്തിക തട്ടിപ്പുകൾ അരങ്ങേറിയ ഒരു നാടല്ലേ ഇത്? ഇന്ന് ജാഫർ, നാളെ ജാഫറിന് പകരം മറ്റൊരാൾ ഈ രംഗത്ത് വരും. ഒരിക്കൽ ഇത്തരം സാമ്പത്തിക തട്ടിപ്പിൽ കുടുങ്ങി പണം നഷ്ടപ്പെട്ടവർ വീണ്ടും ഇത്തരം വലകളിൽ ചെന്ന് ചാടുന്നതാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ അവസ്ഥ. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഏക പോംവഴി.
കൈക്കൂലി വാങ്ങിയും അവിഹിത മാർഗത്തിലൂടെയും ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചവർ ഇത്തരം കണിയിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് വലിയ വേദനയൊന്നുമില്ല. അതേസമയം ഇതിലൂടെ ഒരു ജീവിതമാർഗം തുറന്നു കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് ഇത്തരം കണിയിൽ ചെന്ന് ചാടിയ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. എൻ്റെ നാട്ടിലുള്ളവരും അതിലുണ്ട്. അവരുടെ വേദന പങ്കുവെക്കാൻ ഞാനും നിർബന്ധിതനാണ്. അവരെപ്പറ്റി ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ സങ്കടമുള്ളൂ. ഏതായാലും ശ്രീ യൂനുസ് പറഞ്ഞ പോലെ ഈ കഥക്കൊരു ക്ലൈമാക്സ് ഇല്ല. കേരളത്തിൽ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പാവങ്ങൾ അതിൻ്റെ കെണിയിൽ വീണുകൊണ്ടേയിരിക്കും. വിലാപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം.